ദൈവാനുഗ്രഹത്തിൻ്റെ നല്ലൊരു നാൾ വഴിയിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. പരിശുദ്ധ അമ്മയ്ക്ക് പ്രതിഷ്ഠിക്കപ്പെട്ട മെയ് മാസത്തിൻ്റെ വണക്കമാസത്തിൻ്റെ ആഴങ്ങൾ നമ്മുടെയൊക്കെയും കുടുംബങ്ങളിൽ ആദ്യകാലം മുതലേ ഇന്നും അനുഗ്രഹമാണ്. മെയ് മാത്രേ എന്ന ഈ ശുശ്രൂഷയിൽ നമ്മൾ പങ്കെടുക്കുകയാണ്. മക്കളെ, എൻ്റെ അമ്മ നമുക്ക്, ഈശോ തന്ന നമ്മുടെ അമ്മ നമുക്കൊരു ആശ്രയമാണ്. ഈ രാത്രിയിൽ ഈ അമ്മ നമ്മുടെ ഓരോരുത്തരുടെ അരികെ വരും. അമ്മ നമ്മെ സ്നേഹിക്കും, അമ്മ നമ്മുടെ കൂടെ ഇരിക്കും. ഈ ഒരു പ്രത്യാശയോടെ പ്രതിസന്ധികളുടെ കാലഘട്ടങ്ങളിലും സ്വർഗം കുരിശിൽ കിടന്നുകൊണ്ട് ക്രിസ്തു തന്ന എൻ്റെ അമ്മ എന്ന ഈ ശുശ്രൂഷയോർത്ത് നമുക്ക് നന്ദി പറയാം. യോഹന്നാന് കൊടുക്കുകയാണ്, ഇതാ നിൻ്റെ അമ്മ, സ്വർഗത്തിൻ്റെ അമ്മ, സ്വർഗം കാത്തിരിക്കുന്ന അമ്മ, സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന അമ്മ. ഈ അമ്മയുടെ സ്നേഹത്തിലേക്ക് ആഴപ്പെടാൻ നമുക്ക് ആഗ്രഹിക്കാം. അമുഖമായിട്ട് അച്ഛനൊരു വചനം നിങ്ങളുടെ മുന്നിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം 1:41. മറിയത്തിൻ്റെ അഭിവാദനം കേട്ട എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചുചാടി. മറിയത്തിൻ്റെ വാക്കുകൾക്ക്, മറിയത്തിൻ്റെ ജാഗരണങ്ങൾക്ക്, മറിയത്തിൻ്റെ പ്രത്യാശയ്ക്ക് ഈ ഭൂമിയിൽ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി നിറയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് അമ്മയെ കുരിശിൻ കീഴിൽ ഈശോ നമുക്ക് തന്നത്. നമുക്ക് കരങ്ങളൊക്കെ ഒന്ന് തുറന്നു പിടിക്കാം. നമുക്ക് അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാൻ ഒരുങ്ങാം. പാപം ചെയ്യാതെ തൻ്റെ ജീവിതം കൊണ്ട് സ്വർഗത്തെ ഭൂമിയിൽ എഴുതി കാണിച്ചൊരു അമ്മ. ഈ അമ്മയുടെ സാന്നിധ്യമാണ് മക്കളെ ഈ കാലഘട്ടങ്ങളിൽ വലിയ വലിയ യുദ്ധങ്ങളിൽ പോലും പിടിച്ചേക്കാൻ കഴിയുന്നത്. തകർച്ചകളുടെ നാളുകളിലും ജപമാലയെടുത്ത് കയ്യിലെടുത്തൊരു കുടുംബം പ്രാർത്ഥിക്കുമ്പോൾ ആ കുടുംബത്തിനൊരു ബലമുണ്ട്. കാരണം കയ്യിൽ പിടിച്ചിരിക്കുന്ന അമ്മയുടെയാണ്. ഇത് കഴുത്തിലണിയുമ്പോൾ ഒരാട ആഭരണമായിട്ട് നമുക്ക് മാറുകയാണ്. കയ്യിലെടുക്കുമ്പോൾ ഇത് നമുക്ക് അമ്മയുടെ കരം പിടിക്കില്ല. നമുക്ക് അമ്മയോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം. പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യത്തോട് ചേർന്ന് ഇന്നത്തെ എല്ലാ വിചിന്തനങ്ങളെയും ഈ മണിക്കൂറുകളെയും ദൈവത്തിൻ്റെ കരങ്ങൾ സമർപ്പിക്കാം. രണ്ട് കരങ്ങളും യാചനാപുറം പിടിച്ച് അമ്മയെപ്പോലെ നമുക്ക് സ്തുതിക്കാനൊരുങ്ങാം. ശക്തനായവൻ എനിക്ക് വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. അവിടുത്തെ നാമം പരിശുദ്ധമാണ്. അമ്മ ദൈവത്തെ സ്തുതിച്ചു പ്രാർത്ഥിച്ച സ്തോത്രഗീതത്തിൻ്റെ ആഴങ്ങളിലൂടെ നമുക്ക് സ്തുതിക്കാം. നമുക്കും എത്രയോ വലിയ കാര്യങ്ങൾ ഈ കാലഘട്ടങ്ങളിൽ ദൈവം ചെയ്തിരിക്കുന്നു, ഇനിയും ചെയ്യാനിരിക്കുന്നു. അതിനൊക്കെ ഓർത്ത് ഒന്ന് സ്തുതിച്ച് ഹാലലൂയ ഹാലലൂയ. ദൈവത്തിൻ്റെ ശക്തി ഇറങ്ങട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ കൃപ നിറയട്ടെ. അമ്മ ദൈവമാതാവേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ അമ്മയെ ആരാധിക്കാൻ ആഗ്രഹിക്കുക. അമ്മയെ ഞങ്ങൾ ചേർന്ന് സ്തുതിക്കുന്നു, അഭിഷേകത്തോടെ ഞങ്ങൾ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ജീവിക്കുന്ന ദൈവമേ, ഒരു പുതിയ പെന്തക്കുസ്തയ്ക്കായി സഭ ഒരുങ്ങുമ്പോൾ പരിശുദ്ധമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു, പരിശുദ്ധമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, പരിശുദ്ധമ്മയോട് ചേർന്ന് ഞങ്ങൾ അങ്ങേ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്വർഗപിതാവിൻ്റെ മകളായിരിക്കുന്ന പരിശുദ്ധമ്മേ, പുത്രൻ്റെ അമ്മയായിരിക്കുന്ന പരിശുദ്ധമ്മേ, പരിശുദ്ധാത്മാവിൻ്റെ നിത്യം അണവാട്ടിയായിരിക്കുന്ന പരിശുദ്ധമ്മേ, ത്രിയേക ദൈവത്തിൻ്റെ സാന്നിധ്യം നിറഞ്ഞു നിന്ന പരിശുദ്ധമ്മേ, അമ്മ ഞങ്ങൾക്ക് വേണ്ടി ഈ സമയം പ്രാർത്ഥിക്കണമേ. ഈശോമിശിഹായുടെ വാഗ്ദാനങ്ങളെ പ്രാപിച്ചിടുവ ഞങ്ങൾ യോഗ്യരാകുക. സർവേശ്വരൻ്റെ പരിശുദ്ധയ ദൈവമാതാവേ പ്രാർത്ഥിക്കണേ. വലിയ ആഗ്രഹത്തോട്, ഒരു ആത്മാവിൻ്റെ ചൈതന്യത്തോട് പരിശുദ്ധമ്മേ, ഈ മണിക്കൂറുകളിൽ അമ്മയോട് ചേർന്ന് ഞങ്ങൾ ദൈവത്തെ ആരാധിക്കുന്നു. ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങളും ഞങ്ങളുടെ സഭയിലുള്ള എല്ലാവരും ലോകം മുഴുവൻ എല്ലാവരുടെ മേലും നിറയപ്പെടുവാൻ അമ്മേ ദൈവമാതാവേ, അമ്മ ഈ സമയം പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ ശരീരങ്ങളെ വിശുദ്ധവും ദൈവത്തിന് പ്രീതികരവുമായ ബലിവസ്തുക്കളായി സമർപ്പിക്കുവാൻ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥം വഹിക്കണമേ.
വാഴ്ക മാതാവേ ദൈവമാതാവേ ഞങ്ങൾ പൂർണ്ണമായും നിന്റേതാണ് നീ പരിത്രാണം എന്ന ദൈവഹിതത്തിനായി ചെറു പാപം പോലും ചെയ്യാതെ തൻ്റെ ജീവിതത്തെ പാപത്തിന് തഴഞ്ഞുകൊടുക്കാതെ പൂർണതയെ വിശുദ്ധിയെ നിത്യജീവനെ ആശ്ലേഷിച്ച അമ്മേ, ഞങ്ങളും പാപത്തെ അതിൻ്റെ നൈമീഷിക സുഖങ്ങളെ ആസ്വദിക്കാതെ ദൈവരാജ്യത്തിൻ്റെ കഷ്ടതകളിൽ പങ്കുചേരുവാൻ കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും ഞങ്ങളുടെ ദൈവം ഞങ്ങളുടെ മറഞ്ഞിരിക്കുന്നതിൻ്റെ ബോധ്യത്തോടെ അമ്മയെ പോലെ ഫിയാത്ത് പറയാൻ ആമേൻ പറയാൻ കൃപ നൽകണം അമ്മേ. അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. ഈ മണിക്കൂറുകളിൽ കടന്നു പോകുമ്പോൾ അമ്മയെ ഞങ്ങളുടെ ഭവനങ്ങളിൽ ഞങ്ങളുടെ സാഹചര്യങ്ങളിൽ നീല കാപ്പ് കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. രോഗികൾക്ക് സൗഖ്യത്തിൻ്റെ അച്ചാരമായി കടന്നുകൊള്ളണമേ. വേദനിക്കുന്ന കണ്ണുനീരുകൾ അമ്മ ഒപ്പിയിടുകണമേ. പാപത്തിൻ്റെ പടുകുഴി വീണ യുവതി യുവാക്കളെ കുഞ്ഞുങ്ങളെ തലമുറകളെ അമ്മ രക്ഷിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കണമേ. ആഗ്രഹിക്കുക മക്കളെ, കരങ്ങളെ യാചനപൂർവ്വം പിടിച്ച് അമ്മയോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ആരാധിച്ച് പാടി പ്രാർത്ഥിക്കണം. പരിത്രാണമെന്ന ദൈവത്തിരുഗീതത്തെ ചെറു പാപം കൊണ്ടുപോലും തഴഞ്ഞിടാതെ ശിച്ചു നീ രക്ഷകന്റെ മാതാവായി നീ ശത്രുതുളയാക്കിയ സാത്താന്റെ തല തകർക്കാൻ സ്വർഗം അമ്മയ്ക്ക് തന്നിരിക്കുന്ന അധികാരം ഈ മണിക്കൂറുകളിൽ അമ്മ ഉപയോഗിക്കണമേ. ഈ രാത്രിയുടെ യാമങ്ങളിൽ, ഈ പാതിരാത്രികളിൽ പാപത്തിന്റെ സുഖം അധിവസിക്കുന്നിടങ്ങളിൽ ഈ സമയം ദൈവിക ശക്തി ഇറക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ദൈവമുളവാക്കിയ ഏക ശത്രുവിനെ രക്ഷകനെ ആദ്യമായി വാഗ്ദാനം ചെയ്ത അമ്മേ, വാഗ്ദാന പേടകമായ അമ്മേ, ഈ സമയം അമ്മ പ്രാർത്ഥിക്കണമേ. വിശുദ്ധ കുർബാനയിൽ അകന്നുപോയ മക്കളെ ബലിപീഠത്തിലേക്ക് അടുപ്പിക്കണമേ. കുംഭസാരം എന്ന കൂതാശകളിൽ നിന്ന് അകന്നുപോയവർക്ക് മാനസാന്തരത്തിന് ഫലം ഉണ്ടാകാൻ അമ്മ പ്രാർത്ഥിക്കണമേ. സാത്താനെതിരായ ഒരു സ്ത്രീയാണല്ലോ മക്കളെ, ഉൽപ്പത്തിയുടെ പുസ്തകം 3:15, നീയും സ്ത്രീയും തമ്മിലും അവളുടെ സന്ധ്യം തമ്മിൽ ഞാൻ ശത്രുതകളാക്കും, അവർ നിന്റെ തല തകർക്കും. അമ്മേ, സമയം സാത്താന്റെ കുടിരന്ത്രങ്ങളെ എതിർത്ത് നിൽക്കാൻ, ദൈവത്തിന്റെ എല്ലാ ആയുധങ്ങൾ ധരിക്കാൻ, സഭയുടെ എല്ലാ മക്കൾക്ക് കൃപ ലഭിക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. ഒരു അഭിഷേകത്തിന്റെ കൃപ ഒഴുക്കാൻ അമ്മ പ്രാർത്ഥിക്കണമേ. കരങ്ങളെ യാചനാപൂർവം പിടിച്ച് അമ്മയോട് ചേർന്ന് ശോ നമുക്ക് ആരാധിക്കാം. ദൈവമൂളവാക്കിയ ഏക ശത്രുതാ
രക്ഷകനെ ആദ്യമായി വാഗ്ദാനം ചെയ്തു. വൈദികർക്ക് വേണ്ടി, അഭിമന്യ പിതാക്കന്മാർക്ക് വേണ്ടി, സഭയിലെല്ലാം കുടുംബങ്ങൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ജനിക്കാനിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, ഈ ഭൂമിയിൽ പിറന്നു വീണ മക്കൾക്ക് വേണ്ടി, മരിച്ചുപോയ ശുദ്ധീകരണ ആത്മാക്കൾക്ക് വേണ്ടി നമ്മ പ്രാർത്ഥിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ആളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. ഒന്ന് ചേർന്ന് ഉറക്കെ, നന്മ നിറഞ്ഞ മറിയമേ സ്തുതി, കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന്റെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോ മിശിഹായുടെ വാഗ്ദാനങ്ങൾക്ക് ഞങ്ങൾ അർഹരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, ഒത്തിരി സന്തോഷമുണ്ട്. ഈ മെയ് മാസത്തിന്റെ വലിയ കൃപയിലൂടെ നമ്മൾ നടന്നു പോവുകയാണ്. പരിശുദ്ധ അമ്മ എന്നത് ഒരിക്കലും അവസാനിക്കാത്ത ക്രിസ്തുവിന്റെ അരികിലേക്ക് പോവാനുള്ള ഒരു സ്നേഹത്തിന്റെ വഴിയാണ്. അച്ഛനിന്ന് വത്തിക്കാൻ സെക്കൻഡിന്റെ തിരുസഭ എന്ന ഒരു ലേഖനത്തില്, വത്തിക്കാൻ സെക്കൻഡിന്റെ തിരുസഭ എന്ന് പറയുന്ന ആ ചക്രീയ ലേഖനം പോലുള്ള അതിൽ പറയുന്നൊരു കാര്യമാണ് മാതാവിൻ്റെ ഉജ്ജ്വല സ്നേഹം, മറിയത്തിൻ്റെ ഉജ്ജ്വല സ്നേഹം. സാധാരണ സ്നേഹമല്ല, ഉജ്ജ്വലിക്കുന്ന സ്നേഹം. നമുക്കറിയാം, കത്തുന്ന തീയ്ക്ക് ഒരു ജ്വലനമുണ്ട്. ആ ജ്വലനമാണ് ആ തീയിലേക്ക് നമ്മളെ ആകർഷിക്കുന്നത്. അങ്ങനെയെങ്കിൽ പരിശുദ്ധ അമ്മയുടെ ഉജ്ജ്വല സ്നേഹത്തെക്കുറിച്ചാണ് ഈ മെയ് മാസത്തിൻ്റെ ഈ മൂന്നാം തീയതികൾ കടന്നു പോകുമ്പോൾ നമ്മൾ ചിന്തിക്കുന്നത്. മക്കളെ, ഈ വണക്കമാസം ചെല്ലുമ്പോൾ നമ്മുടെയൊക്കെ വീട്ടിൽ ഒരു ജ്വലനം നടക്കുന്നുണ്ട്. ആരോടുള്ള? ഈശോടുള്ള സ്നേഹത്തെ പ്രതി. എൻ്റെയൊക്കെ കുട്ടിക്കാലം ഓർത്തു പോവുകയാണ്, ഈ വണക്കമാസത്തിൻ്റെ പാട്ട് നമ്മൾ ആരും മറക്കില്ല എത്ര വർഷം കഴിഞ്ഞ്. കാരണം അത് നമ്മുടെ കുട്ടിക്കാലത്ത് നമ്മളിങ്ങനെ പാടും. ഈ വണക്കമാസം അവസാനിക്കുന്ന ദിവസം നമ്മൾ ഭയങ്കര ആഘോഷമായിട്ട് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കും. ഇന്നത്തെ തലമുറകൾക്കും ഈ ഒരു കൃപ നിറയാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കണം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, വണക്കമാസം ഒരു കൃപയുടെ മാസമാണ്.
പരിശുദ്ധ അമ്മയ്ക്ക് രണ്ട് മാസങ്ങൾ തന്നെ സഭ പ്രതിഷ്ഠിച്ച് നൽകിയിട്ടുണ്ട്. അത് ഒന്ന് മെയ് മാസവും മറ്റൊന്ന് ഒക്ടോബർ മാസവും. രണ്ടും വലിയ കുടുംബങ്ങളിലും അതുപോലെ ഇടവകളിലും യൂണിറ്റുകളിലും അല്ലെങ്കിൽ കൂട്ടായ്മകളിലും വലിയ ശക്തി കിട്ടുന്ന ഒരു മാസമാണ്. ഒരു കൂട്ടായ്മയുടെ ദിനങ്ങളാണ് ശരിക്കും ഒരു മെയ് മാസം. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, നമുക്ക് മറിയത്തിൻ്റെ ഉജ്ജ്വലനത്തെ, ജ്വലനമുള്ള സ്നേഹത്തെക്കുറിച്ച് ഈ കുറച്ച് സമയങ്ങളിൽ ഒന്ന് ചിന്തിക്കാം. ഞാൻ ആദ്യമേ തന്നെ നിങ്ങളുടെ മുന്നിൽ പരിചയപ്പെടുത്തുന്നത് ഹെൻറി ന്യൂമാൻ എന്ന് പറഞ്ഞൊരു വിശുദ്ധനെയാണ്. കൽദായ സഭയിൽ നിന്ന് കത്തോലിക്ക സഭയിൽ വന്നൊരു വ്യക്തി. കാരണം മാതാവിനെ അംഗീകരിക്കാത്ത, പരിശുദ്ധ അമ്മയെ മനസ്സിലാക്കാത്ത ഒരു കാലഘട്ടങ്ങൾ ഈ ഹെൻറി ന്യൂമാൻ എന്ന് പറയുന്ന വലിയ ഫിലോസഫറായ, ബുദ്ധിജീവിയായ, കഴിവുള്ള, ഭയങ്കര പഠനത്തിൽ ഭയങ്കര പ്രാഗൽഭ്യമുള്ള ഒരു പണ്ഡിതൻ പിന്നീട് കത്തോലിക്ക സഭയിൽ വരുന്നു. അദ്ദേഹം പിന്നീട് മെത്രാനാകുന്നു, കർദിനാളാകുന്നു, മരിക്കുന്നു. പിന്നീട് അദ്ദേഹം കത്തോലിക്ക സഭയുടെ ഒരു വലിയ വിശുദ്ധനായിട്ട് മാറ്റപ്പെടുന്നു. ഈ അടുത്ത കാലഘട്ടങ്ങളിലാണ് അദ്ദേഹം വിശുദ്ധനാക്കപ്പെട്ടത്. ഹെൻറി ന്യൂമാൻ പറയുന്ന മനോഹരമായൊരു വാചകത്തിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: ദൈവമാതാവും എൻ്റെ അമ്മയുമായ മറിയമേ, എൻ്റെ പാപാധിക്യത്താൽ നിന്റെ നയനങ്ങൾ എന്നിൽ നിന്ന് പിൻവലിക്കരുത്. ഒരു ശിശുവിനെ പോലെ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. നീ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് പോലെ എനിക്ക് ഒരു യോഗ്യതയുമില്ല. എൻ്റെ പാപകരമായ ജീവിതത്തിൻ്റെ മുൻപിൽ നിലകൊള്ളുമ്പോൾ ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് എനിക്ക് എങ്ങനെ പറയാൻ കഴിയും? എൻ്റെ പാപങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ എൻ്റെ പരിഹാരം എത്രയോ നിസ്സാരമാണ്. ഞങ്ങളൊരു ഹെൻറി ന്യൂമാൻ്റെ മനോഹരമായ വാചകങ്ങളാണ്. ഹെൻറി ന്യൂമാൻ പറയുകയാണ്, ഞാൻ വലിയൊരു പാപിയായൊരു മനുഷ്യനാണ്, എന്നാൽ എന്നെ അമ്മ പരിഗണിച്ചു. ഞാൻ അമ്മയെ ആദ്യം മനസ്സിലാക്കിയിട്ടില്ല. അമ്മ യേശുവിൻ്റെ അമ്മയാണെന്ന് മാത്രമേ ഞാൻ വിചാരിച്ചിട്ടുള്ളൂ. അല്ലാതെ ഈ സഭയിൽ വലിയ പ്രാധാന്യമുള്ള വ്യക്തിയായിട്ടൊന്നും ഹെൻറി ന്യൂമാൻ ആദ്യ കാലഘട്ടങ്ങളിൽ മാതാവിനെ ചിന്തിച്ചിരുന്നില്ല. പിന്നീട് അദ്ദേഹം പറയുകയാണ്, അമ്മേ, ഞാൻ അമ്മയുടെ കണ്ണിൽ നോക്കുമ്പോൾ എന്നിൽ എന്ത് ഗുണമാണുള്ളത്? അപ്പം അമ്മയുടെ കണ്ണ് ഈശോയുടെ കണ്ണ് പോലെയാണ്. നമ്മൾ പറയില്ലേ, നമ്മളെത്ര പാപിയാണെങ്കിലും ഈശോയ്ക്ക് നമ്മളെ സ്നേഹിക്കാനേ കഴിയുള്ളൂ. ഈശോ നമ്മളോട് കരുണ കാണിക്കുന്ന ദൈവമാണ്. ഇതാണ് മാതാവിൻ്റെ കാഴ്ചപ്പാട്. ഹെൻറി ന്യൂമാൻ പറയുക, എന്ത് കാണാനാണ്, ഞാൻ ചെയ്ത പാപത്തിന് ഈ ജീവിതം കൊണ്ടൊന്നും പരിഹാരം ചെയ്തു തീർക്കില്ല എന്ന അമ്മ എനിക്ക് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിച്ചില്ലേ? അമ്മ എൻ്റെ പാപത്തിന് വേണ്ടി പലപ്പോഴും ഞാനറിയാതെ എനിക്ക് വേണ്ടി മുട്ടുകുത്തി പരിഹാരം ചെയ്തില്ലേ? പലപ്പോഴും ഈ പരീക്ഷ കാലഘട്ടങ്ങളിൽ കുട്ടികൾ പരീക്ഷ എഴുതുമ്പോൾ അമ്മമാർ മുട്ടുകുത്തി, ചരലുമ മുട്ടുകുത്തി, കരം വിരിച്ച് പ്രാർത്ഥിക്കുന്നത് അച്ഛൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇതുതന്നെയാണ് പരിശുദ്ധ അമ്മയും. നമ്മൾ പാപം ചെയ്ത് നശിച്ചു പോകുമ്പോൾ ലോകത്തിലെ മക്കളെ നോക്കിക്കോ, അപ്പുറത്ത് നിനക്ക് വേണ്ടി ഒരമ്മ കരഞ്ഞു പ്രാർത്ഥിക്കുന്നുണ്ട്, എൻ്റെ കുഞ്ഞിനെ സാത്താൻ പിടികൂടരുത്, എൻ്റെ കുഞ്ഞ് ഈ ലോകത്തിലൊരു വിശുദ്ധനാ, എൻ്റെ കുഞ്ഞ് ഈ ലോകത്തിലൊരു വിശുദ്ധയാ, അവളെ നശിപ്പിക്കാനോ അവനെ നശിപ്പിക്കാനോ ഞാൻ വിട്ടുകൊടുക്കില്ല. ഇതാണ് പരിശുദ്ധ അമ്മ മക്കളെ. ഹെൻറി ന്യൂമാനിലൂടെ ഈ ഉജ്ജ്വല സ്നേഹത്തിൻ്റെ ആഴങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഹെൻറി ന്യൂമാൻ പിന്നീട് കത്തോലിക്ക സഭയിൽ വരുന്നു, പുരോഹിതനാകുന്നു, മെത്രാനാകുന്നു, ആർച്ച് ബിഷപ്പാകുന്നു, മരിക്കുന്നു, പിന്നീട് വിശുദ്ധനാകുന്നു. കണ്ടോ, ഏതൊരു വിശുദ്ധൻ്റെ ജീവിതത്തിലും അറിയാതെ അവന് വേണ്ടി പ്രാർത്ഥിക്കുന്ന, അവൻ്റെ പാപത്തിനിടനാഴികളിൽ അവന് വേണ്ടി രക്തക്കണ്ണുനീരൊരുക്കുന്ന ഒരമ്മയുണ്ട്. അതുകൊണ്ട് നമ്മളൊക്കെ ഇങ്ങനെ പാടാറില്ലേ, രക്തക്കണ്ണുനീരൊഴുക്കി നമുക്കായി പ്രാർത്ഥിക്കുന്ന അമ്മയെ നമ്മൾ നിന്ദിക്കരുത്. രക്തക്കണ്ണീരൊഴുക്കി പ്രാർത്ഥിക്കുന്നോരമ്മയെ നിന്ദിക്കരുതേ നീയൊരു നാളും. യേശുവിൻ്റെ മുൻപിൽ നിനക്കായെന്നും പ്രാർത്ഥിക്കുന്നൊരമ്മയെ നിന്ദിച്ചിടല്ലേ. യേശുവിൻ്റെ മുന്നിൽ നമുക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നൊരു അമ്മയുണ്ട് മക്കളെ. അതാ ഈശോ പറഞ്ഞ, ഇതാ നിന്റെ അമ്മ. മക്കളെ, ഇത് സ്നേഹമാണ്, പരിശുദ്ധ മറിയത്തിൻ്റെ ഉജ്ജ്വല സ്നേഹം. നീ തിരിച്ചു കൊടുക്കുമെന്ന് പ്രതീക്ഷിച്ചിട്ടല്ല, ഒന്നും പ്രതീക്ഷിക്കാതെ നിന്റെ പിന്നാലെ നടന്ന് കുഞ്ഞേ നശിക്കരുത്, അവൻ പറയുന്ന പോലെ ചെയ്യ്, അവൻ്റെ വചനം പറയുന്ന പോലെ കേൾക്ക്, അവന് വേണ്ടി നിങ്ങൾ ജീവിക്ക് എന്ന് നമ്മുടെ പിന്നാലെ നടന്ന് അച്ഛൻ്റെ ഉടുപ്പിൽ ഇങ്ങനെ പിടിച്ചിട്ട് മാതാവ് പറയും, മോനെ നീ നല്ല അച്ഛനാവണം, ശോയ്ക്ക് വേണ്ടി നീ ജീവിക്കണം. ഇതുപോലെ അമ്മ ഒരു മാതാവിൻ്റെ ഒരു പ്രത്യേകത മക്കളെ.
ഇതാണ് അമ്മയുടെ ഉജ്ജ്വല സ്നേഹം. തളർന്നവനെ ഉജ്ജ്വലിപ്പിക്കാൻ അമ്മയ്ക്ക് കഴിയും, തകർന്നവനെ ഉയർത്താൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും. പാപിയെ മാനസാന്തരത്തിൻ്റെ വഴികളിലൂടെ കടന്നു വന്ന് ക്രിസ്തുവിൻ്റെ വഴികളിലേക്ക് കൊണ്ടുവരാൻ പരിശുദ്ധ അമ്മയ്ക്ക് കഴിയും മക്കളെ. അതുകൊണ്ടല്ലേ ഒരു വലിയ പെന്തക്കുസ്തയ്ക്ക് വേണ്ടി ഈ മെയ് മാസം നമ്മൾ ഒരുങ്ങിക്കൊണ്ടിരിക്കുക മക്കളെ. പെന്തക്കുസ്ത എന്നത് പരിശുദ്ധ അമ്മയുടെ 40 ദിവസത്തെ ആത്മീയ ധ്യാനത്തിൻ്റെ പൂർത്തീകരണമാണ്. ഈ കൃപ നമ്മൾ സ്വന്തമാക്കണം. നമ്മളിന്ന് ചിന്തിക്കുന്നത് ആദ്യം ഈ ഉജ്ജ്വല സ്നേഹത്തിൻ്റെ ആഴത്തെക്കുറിച്ച് ചിന്തിക്കാം. പരിശുദ്ധ മറിയം നമ്മളോട് ഉജ്ജ്വല സ്നേഹത്തിൻ്റെ സ്വഭാവം എന്താണ്, മാതാവിൻ്റെ ഉള്ളിലെ ഈ ഉജ്ജ്വല സ്നേഹത്തിൻ്റെ സ്വഭാവം എന്താണ് നമ്മൾ പഠിപ്പിക്കുന്നത്. അതും ഈ വത്തിക്കാൻ സെക്കൻഡിൻ്റെ 2nd Vatican II തിരുസഭ എന്ന 61-ാമത്തെ ഖണ്ഡികയിലാണ് ഇത് പറയുന്നത്. അതിങ്ങനെയാണ് പറയുന്നത്, മനുഷ്യരോടുള്ള രക്ഷാകര സ്നേഹം മറിയത്തിൻ്റെ സഹനത്തിന് കാരണമായി. ഇപ്പം മനുഷ്യരെ രക്ഷിക്കാൻ മാതാവ് സഹിച്ചിട്ടുണ്ട്. അതാണ് അമ്മയുടെ 7 വ്യാകുലങ്ങൾ. അമ്മ ശരിക്കും വേദനിക്കുകയാണ്, ഒരു മനുഷ്യകുലത്തെ രക്ഷിക്കാൻ തൻ്റെ ഏക മകനെ ബലിവസ്തുവാക്കി മാറ്റണമെങ്കിൽ അമ്മ എത്രമാത്രം സഹിച്ചിട്ടുണ്ട് മക്കളെ. ശരിക്കും കത്തോലിക്ക സഭയുടെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, മനുഷ്യരോടുള്ള രക്ഷാകരമായ സ്നേഹം മറിയത്തിൻ്റെ സഹനമാണ് നാം കാണാം. തുടർന്ന് പറയുകയാണ്, തൻ്റെ ഏക മകനെ അതിദാരുണമായ മരണത്തിന് മറിയം പറഞ്ഞയച്ചത് എങ്ങനെയാണ്, അത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. മകൻ്റെ അതിദാരുണമായ പീഡാസഹനത്തിന് അമ്മ എങ്ങനെയാണ് ഈശോയെ പറഞ്ഞയച്ചത്. ചിലപ്പോൾ ചിലർക്കും പറയും മനസ്സില്ല മനസ്സോടെയാണ് മറിയം പറഞ്ഞയച്ചത്, അത് തെറ്റാണ്. തിരുസഭ നമ്മളെ പഠിപ്പിക്കുന്നത് മനസ്സോടുകൂടി, പൂർണ്ണ മനസ്സോടുകൂടി, സർവശക്തിയോടുകൂടി, ആരാധനയോടെ തൻ്റെ മകനെ ആ ബലിപീഠത്തിലേക്ക് പറഞ്ഞയച്ചു. വിശുദ്ധ കുർബാന എന്ന മുറിക്കപ്പെട്ട അപ്പത്തെ വെന്തെടുക്കപ്പെടുന്ന കാൽവരിയിലേക്ക്, ചുട്ടെടുക്കപ്പെട്ട കുരിശിലേക്ക് ഒരമ്മ പറഞ്ഞയച്ചത് മനസ്സില്ല മനസ്സോടെയല്ല, മനസ്സ് മുഴുവൻ ലോകത്തിന് കൊടുത്ത് ലോകത്തിൻ്റെ മക്കളെ രക്ഷിക്കാൻ മനസ്സ് മുഴുവൻ ആ മകനിൽ മാത്രമല്ല നാളെയുടെ ലോകത്തിൻ്റെ പടുകുഴികളെ രക്ഷിക്കാനുള്ള ഒരു ബോധ്യം അമ്മയുടെ മനസ്സിലുണ്ടായിരുന്നു. ഇത് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ മക്കളെ ചിലപ്പോൾ പലതിനും പറഞ്ഞയക്കും, നമ്മൾ മനസ്സില്ല മനസ്സോടെ പറഞ്ഞയക്കും. എന്നാൽ അമ്മ രക്ഷാകര ദൗത്യത്തിന് പൂർണ്ണ മനസ്സോടെ തൻ്റെ മകനെ പറഞ്ഞയച്ചു എന്നാണ് പറയുന്നത്. അതുകൊണ്ട് പറയുകയാണ്, മറിച്ച് ലോകത്തിന് തൻ്റെ മകനെ നൽകാൻ, സ്നേഹത്തെ പ്രതി തൻ്റെ ഏക മകനെ ബലിയായി തീരാൻ ബലിപീഠത്തിലേക്ക് പറഞ്ഞയച്ച അമ്മ. ഇതിൻ്റെ ആഴം മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് പഴയ നിയമത്തിലേക്ക് പോകണം. അബ്രാഹം എന്ന വിശ്വാസത്തിൻ്റെ പിതാവ്, ഇതുപോലെ ഉജ്ജ്വല സ്നേഹം നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വമാണ് അബ്രാഹം. അബ്രാഹം ഒരു രാത്രിയിൽ ദൈവം വന്ന് പറഞ്ഞു, അബ്രാഹം നിന്റെ പുഞ്ചിരിയുടെ പുത്രൻ, നീ അവന് പുഞ്ചിരിയുടെ പുത്രനെന്ന് ഇസഹാക്ക് എന്ന് പേരിട്ടു, എന്നാൽ എനിക്ക് ആ പുഞ്ചിരിയുടെ പുത്രനെ മോറിയാമലയിൽ ബലിയായി തീരാൻ വേണം. ഉജ്ജ്വല സ്നേഹമുള്ള അബ്രാഹത്തിന് പിന്നെ പിന്നിലേക്കും മുന്നിലേക്കും നോക്കാനുണ്ടായിരുന്നില്ല, തൻ്റെ മകനെ കൊണ്ടുപോവുകയാണ്. മോറിയാമലയുടെ താഴ്വാരങ്ങൾ കിടന്ന് മലമുകളിൽ കയറുമ്പോൾ ആ മകൻ അപ്പനെ നോക്കി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, അപ്പാ ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാണ്? എന്നും ബലിയർപ്പിക്കാൻ അപ്പൻ എന്നെ കൊണ്ടുപോകുമ്പോൾ കുഞ്ഞാടുണ്ടാകാറുണ്ട്. എന്നാൽ ഉജ്ജ്വല സ്നേഹം ഉജ്ജ്വലിച്ചു നിന്ന അബ്രാഹത്തിന് അവിടെ നിശബ്ദത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എന്നിട്ട് കുറേ കുഞ്ഞിൻ്റെ നിർബന്ധം കൊണ്ട് അബ്രാഹം പറഞ്ഞൊരു വാക്കുണ്ട്, ബലിക്കുള്ള കുഞ്ഞാടിന് ദൈവം തരും. ആരാണ് കുഞ്ഞാടെന്ന് ഇസഹാക്ക് എന്ന പുഞ്ചിരിയുടെ പുത്രൻ അറിയുമായിരുന്നില്ല. അങ്ങനെ മകനെ കൊണ്ട് ബലിപീഠത്തെ കിടത്തിയിട്ട് കത്തിയെടുത്ത് ആ ശരീരത്തിലേക്ക് കുത്തിയിറക്കാൻ നിൽക്കുമ്പോൾ സ്വർഗം ഒരു സ്വരം ഉണ്ടാക്കി, നിന്റെ പ്രിയപുത്രനെ നീ കൊല്ലേണ്ട ആവശ്യമില്ല, മുൾക്കാട്ടിനുള്ളിൽ ഒരു കുഞ്ഞാട് കിടപ്പുണ്ട്. കാൽവരിയിൽ മുൾക്കുരീടം ചൂടിയ അതേ കുഞ്ഞാടിൻ്റെ പ്രതീകത്തെ പഴയ നിയമത്തിൽ അബ്രാഹത്തിന് കൊടുത്തു. അബ്രാഹം തൻ്റെ ഇസഹാക്ക് എന്ന മകനെ മാറ്റി നിർത്തി അവിടെ ബലി കഴിച്ചു. എന്നാൽ സ്നേഹമുള്ളവരെ, തിരിച്ചറിയേണ്ട വലിയൊരു സത്യമുണ്ട്. ആ സത്യമാണ് പലപ്പോഴും നമ്മൾ അറിയാതെ പോയത്. മുറിയാമലയിൽ അബ്രാഹത്തിന് തൻ്റെ മകനെ ബലി കഴിക്കേണ്ടി വന്നില്ല. എന്നാൽ പരിശുദ്ധ അമ്മയ്ക്ക് തൻ്റെ ഏക മകനെ, തൻ്റെ ഏക മകൻ്റെ ആത്മാവ് പിതാവിന് സമർപ്പിക്കുന്നത് സാക്ഷ്യം വഹിക്കേണ്ടി വന്ന ഒരമ്മ, തൻ്റെ മകൻ തൻ്റെ മുന്നിൽ നിന്ന് ഏൽ ലമത് സബത്താനി എന്ന് പറഞ്ഞ് തൻ്റെ ആത്മാവിനെ സ്വർഗത്തിൽ കൊടുക്കുന്നത് അർദ്ധപ്രാണനായി കിടക്കുന്ന ക്രിസ്തുവിനെ നോക്കി നിൽക്കേണ്ടി വന്ന ഒരമ്മയുടെ അവസ്ഥ. ഇത് ഉള്ളിൻ്റെ ഉള്ളിൽ
ഈശോയോടുള്ള സ്നേഹവും നമ്മളോട് ഓരോരുത്തരോടുള്ള ഒരു സ്നേഹമാണ് അമ്മ നമുക്ക് കാണിച്ചത്. അമ്മയുടെ ശരീരം മുഴുവൻ അന്ന് ഈ ലോകത്തെ രക്ഷിക്കാനുള്ളൊരു സ്നേഹത്തിൻ്റെ ആഴമുണ്ടായിരുന്നു. സ്നേഹമുള്ളവരെ തിരിച്ചറിയുക. അതുകൊണ്ട് ആ ഒരു അനുഭവ സാക്ഷിയാണ് ഈ ഉജ്ജ്വല സ്നേഹത്തിൻ്റെ ആഴം. അന്ന് മുറിയാമലയിൽ മകനെ ബലി കഴിക്കാതെ ചിരിച്ചിറങ്ങിപ്പോന്ന അബ്രാഹവും, കാൽവരിയിൽ തൻ്റെ ആത്മാവിനെ സമർപ്പിച്ച് ഈശോ ജീവൻ വെടിഞ്ഞപ്പോൾ തൻ്റെ മകൻ്റെ ആത്മാവിനോടൊപ്പം 40 ദിവസം പ്രാർത്ഥിച്ചൊരു പെന്തക്കുസ്തയ്ക്ക് സഭയുടെ മേൽ ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ കൊടുങ്കാറ്റ് വീശാൻ ഒരുക്കപ്പെട്ട ഒരാത്മാവുള്ള ഒരു മകൾ. അതാണ് പരിശുദ്ധ, അതാണ് സ്വർഗം പറയുന്നത്, എൻ്റെ പ്രിയപ്പെട്ട മകൾ, സ്വർഗീയ പിതാവിൻ്റെ പ്രിയപ്പെട്ട മകൾ, പുത്രൻ്റെ അമ്മയായ മറിയം, പരിശുദ്ധാത്മാവിൻ്റെ ഏകമകണവാട്ടിയായ പരിശുദ്ധ അമ്മ. ഈ ആഴമാണ് മറിയത്തിൻ്റെ ഉജ്ജ്വല സ്നേഹം. അമ്മ പ്രസവിച്ചതും അമ്മ ഏറ്റവും അധികം സ്നേഹിച്ചതും ആരാധിച്ചതുമായ യേശുവിനെയാണ് ബലിയായി കൊടുത്തത്. പരിശുദ്ധ അമ്മയെക്കുറിച്ച് സഭ പറയുന്ന ഇങ്ങനെയാണ്, അമ്മ പ്രസവിച്ചതും അമ്മ ഏറ്റവും അധികം സ്നേഹിച്ചതും ആരാധിച്ചതുമായ തൻ്റെ ഏക മകനെ, യേശുവെന്ന മകനെ, ഈ ലോകത്തിന് വേണ്ടി ബലി കഴിച്ചു. ലോകത്ത് പിന്നീട് ആരും അതുപോലെ ബലി കഴിച്ചിട്ടില്ല, അതുപോലെ വിട്ടുകൊടുത്തിട്ടില്ല. ചുട്ടെടുക്കപ്പെട്ട മകൻ ഇന്നും അൽത്താരകളിൽ അപ്പമായി തീരുമ്പോൾ അവിടെ ഒപ്പമായി നിന്ന് കരയുന്നൊരു അമ്മയേ ഉള്ളൂ. അലസമായി നിൽക്കാറില്ല, ചിലപ്പോൾ മുട്ടുകുത്തി കരയുന്നുണ്ടോ അമ്മ. അന്ന് എങ്ങനെ കാൽവരി ബലി കഴിച്ചോ, അതുപോലെ ഇന്നും ബലിപീഠത്തിൽ ഈശോയ്ക്ക് ബലിയർപ്പിക്കാൻ ഉള്ളിൻ്റെ ഉള്ളിൽ ആത്മാവിൽ പ്രചോദനം തോന്നുന്നത് നമ്മളുടെ ആരുടെയും നിൽപ്പല്ല, അത് പരിശുദ്ധ അമ്മയുടെ നിൽപ്പാണ്. കാരണം ലോകത്തോടുള്ള സ്നേഹത്തിൻ്റെ ഒരു നിലനിൽപ്പ് ഈ അമ്മയിലുണ്ടായിരുന്നു. അതുകൊണ്ട് സ്നേഹമുള്ളവർ തിരിച്ചറിയുക, നമ്മെ ഓരോരുത്തരെയും വീണ്ടെടുക്കാൻ വേണ്ടിയാ ഈ അമ്മ ഈ ലോകത്ത് ഇന്നും പ്രത്യക്ഷപ്പെടുന്നത്. അമ്മ ഇന്ന് എല്ലാവരോടും വന്ന് പറയുന്നത്, അവൻ പറയുന്നത് പോലെ ചെയ് മക്കളെ, അവൻ്റെ വചനമനുസരിച്ച് ജീവിക്ക്, നിങ്ങൾ ഇഷ്ടമുള്ളത് പോലെ ജീവിക്കല്ലേ, ഈ ലോകം പറയുന്നത് പോലെ ലോകം നിങ്ങളെ ചതിക്കും, എന്ന എൻ്റെ മകൻ അവൻ ജീവൻ കൊടുത്തല്ലേ നിന്നെ സ്നേഹിച്ച്. അമ്മയ്ക്ക് പറയാനുള്ള സ്നേഹം ഇതാണ് സ്നേഹമുള്ളവർ. അതുകൊണ്ട് വേറൊരു വാക്കിൽ പറഞ്ഞ, നമ്മെ രക്ഷിക്കാൻ സ്വന്തം മകനെ ഈ ലോകത്തിന് വേണ്ടി ഈ അമ്മ വിറ്റു. വിറ്റു എന്ന വാക്ക് ചിലപ്പോൾ ഒരു നെഗറ്റീവ് ആയിരിക്കും, എന്നാൽ കൊടുത്തുപോയി. നമ്മെ രക്ഷിക്കാൻ തൻ്റെ ഏക മകനെ ഈ ലോകത്തിന് കൊടുത്തുപോയി. അതാണ് അമ്മ ഈ ലോകത്തിൻ്റെ മേൽ കൃപയെഴുക്കാൻ. സ്നേഹമുള്ളവരെ, അതുകൊണ്ട് പറയാണ്, ദൈവം കഴിഞ്ഞാൽ നമ്മെ ഇത്രമാത്രം സ്നേഹിക്കുന്ന വേറൊരു വ്യക്തിയില്ല. പിതാവായ ദൈവം കഴിഞ്ഞാൽ, പുത്രനായ ഈശോ കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് കഴിഞ്ഞാൽ, ത്രിയേക ദൈവം കഴിഞ്ഞാൽ ഈ ലോകത്ത് മനുഷ്യകുലത്തെ ഇതുപോലെ സ്നേഹിക്കുന്ന വേറൊരു വ്യക്തിയില്ല. അതാണ് പരിശുദ്ധ കന്യക മറിയം. നമുക്ക് തിരിച്ചറിയേണ്ട ഒരു സത്യമാണ്. ഈ കാലഘട്ടങ്ങളിൽ പലപ്പോഴും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്, പൈശാചികമായ തിന്മകളിൽ അല്ലെങ്കിൽ പാപത്തിൻ്റെ സാഹചര്യങ്ങളിൽ നിന്ന് വിട്ടുപോകാൻ പറ്റാത്തവരുടെ ഏറ്റവും വലിയ പ്രശ്നം, അവർക്ക് ജപമാല ചൊല്ലാൻ പറ്റില്ല. അവർ ജപമാല, ഒരു ജപമാലയെങ്കിലും വ്യക്തിപരമായി ചൊല്ലാൻ പറ്റാത്തവർ. കാരണം എന്താണെന്നറിയോ സ്നേഹമുള്ളവരെ, ഈ അമ്മയുടെ കരം അവരെ തട്ടിക്കളയും. പല കുട്ടികളും നശിക്കാതിരിക്കുന്നതിന് കാരണം അവരുടെ അമ്മയുടെ ഒബ്സർവേഷനാണ്, അമ്മയുടെ കരം പിടിച്ച് നടക്കുന്ന. ഇന്ന് കാലഘട്ടങ്ങൾ മാറി, ഇന്ന് കഴുത്തിൽ ജപമാല ഇട്ടാലും കയ്യിലെടുത്ത് ചെല്ലില്ല. കയ്യിൽ ജപമാലകൾ എത്ര ഉണ്ടെങ്കിലും ജപമാല ചെല്ലാൻ ഭയങ്കര മടി. അതാണ് സാത്താൻ എതിരായ ഒരു സ്ത്രീയുടെ കരം പിടിക്കാൻ ഇന്ന് തലമുറകൾക്ക് സാധിക്കുന്നില്ല, ഇന്ന് കുട്ടികൾക്ക് സാധിക്കുന്നില്ല. ജപമാല കയ്യിലെടുക്കുമ്പോൾ കോട്ടുവായി ഇടും. മക്കളെ, നമ്മൾ അറിയേണ്ട ഒരു കാര്യമാണ്, ഇത്രയും കൊച്ചു ജപം നമുക്ക് ജീവിതത്തിൽ വരുത്തുന്നത് വലിയൊരു അഭിഷേകമാണ്. അതുകൊണ്ട് ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാനുള്ളൊരു കൃപ, ജപമാല ചെല്ലാനുള്ളൊരു ജപമാല ചെല്ലണമെങ്കിൽ ഒരു കൃപ വേണം മക്കളെ. അതൊരു കൃപ, അതാണ് കൃപ നിറഞ്ഞവളെ സ്വസ്തി എന്ന് പറയണമെങ്കിൽ നിന്റെ ഉള്ളിൽ അത് പറയാനുള്ളൊരു കൃപ നിന്റെ ഉള്ളിൽ വേണം. അതാണ് നമുക്ക് വേണ്ടത് മക്കളെ. അതുകൊണ്ട് ഞാൻ ഒന്നാമത് പറഞ്ഞൊരു കാര്യം ഇതാണ് നിങ്ങളുടെ മുന്നിൽ, പരിശുദ്ധ അമ്മയുടെ ഉജ്ജ്വല സ്നേഹത്തിൻ്റെ ആഴമാണ്. രണ്ടാമത്തത്, പരിശുദ്ധ അമ്മ ഉജ്ജ്വല സ്നേഹമുള്ളവളാണെങ്കിൽ ഉന്നത വണക്കത്തിന് അമ്മ അർഹ ആയത് എങ്ങനെയാണ്? 5 വഴികളിലൂടെയാണ് അമ്മ ഉന്നത സ്നേഹത്തിന് അർഹയായിത്തീരുന്നത്.
ഈ അഞ്ച് വഴികൾ അച്ഛൻ നിങ്ങൾക്ക് പറയാം. ഇത് നമ്മുടെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലെ തിരുസഭ എന്ന ഈ 61-ാമത്തെ ഖണ്ഡികയിലാണ് ഇത് പറയുന്നത്. അഞ്ച് വഴികളാണ് ഉന്നത വണക്കത്തിന് അമ്മ അർഹയായി തീർന്നത് എങ്ങനെയാണെന്ന് അഞ്ച് വഴികളിലൂടെ പഠിപ്പിക്കാം. ഒന്നാമത്തെ വഴി, തൻ്റെ പുത്രനോടൊത്ത് പീഡ സഹിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. അമ്മയുടെ ജീവിതത്തിൽ നമ്മൾ സ്ക്രീനിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. നിങ്ങൾ നോക്കി വായിച്ചു നോക്കി, യേശുവിനോടൊപ്പം പീഡ അനുഭവിച്ചവളാണ് പരിശുദ്ധ അമ്മ. ഒപ്പം അനുഭവിക്കുന്ന പീഡകൾക്ക് ഒരു അഭിഷേകമുണ്ട്. നമ്മൾ പലപ്പോഴും സഹിക്കുന്നുണ്ട്, എന്നാൽ പീഡ അനുഭവിക്കുന്നത് പരാതിയിലൂടെയാണ്. അമ്മ എങ്ങനെയാണ് ഉന്നത സ്ഥാനീയായത്? സർവജനവും എന്നെ മഹത്വപൂർണ്ണ എന്ന് വിളിക്കാൻ കാരണം എന്താ? അത് യേശുവിനോടൊപ്പം പീഡ സഹിച്ചത്. രണ്ടാമത്തെ കാരണമാണ്, യേശുവിനോടൊപ്പം അനുസരണം അഭ്യസിപ്പിച്ചവളായിരുന്നു പരിശുദ്ധ അമ്മ. അനുസരണം വലിയ കൃപയാണ്, അനുസരണം വലിയേക്കാൾ ശ്രേഷ്ഠമാണ്. അമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത അനുസരണം അഭ്യസിച്ചു. ഫിയാത്ത്, ഇതാ കർത്താവിൻ്റെ ദാസി. മക്കളെ, നമുക്ക് ഈ ഒരു കൃപ നമ്മുടെ ജീവിതത്തിൽ സ്വന്തമാക്കണം. ഇന്ന് അനുസരണം നഷ്ടപ്പെട്ട ഒരു തലമുറയിലാണ്. കുടുംബത്തിൽ, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ, മക്കൾ മാതാപിതാക്കളിൽ, അധികാരികളിൽ അനുസരണം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. ഇത് വലിയ തകർച്ചയാണ്. ബൈബിളിൽ പറയുന്ന ഏറ്റവും വലിയ പാപാവസ്ഥയാണ് അനുസരണക്കേട്. നമുക്കറിയാം ബൈബിളിൽ പലരും കുറ്റവും, ആദ്യത്തെ രാജാവായ സൗൾ രാജാവ് അദ്ദേഹം ചെയ്ത അനുസരണക്കേടാണ്. എമലിക്കരായിട്ട് യുദ്ധം ചെയ്തപ്പോൾ അവിടുത്തെ ഒന്നും എടുക്കരുതെന്ന് പറഞ്ഞിട്ട് അവനെടുത്തു. ദൈവം അവൻ്റെ രാജ്യത്വം നഷ്ടപ്പെടുത്തി. സ്നേഹമുള്ളവരെ, നമുക്കറിയാം ഈ അനുസരണക്കേട് പലപ്പോഴും കൃപ നഷ്ടപ്പെടുത്തും. അതുകൊണ്ട് അമ്മയുടെ ജീവിതം യേശുവിനോടൊപ്പം അനുസരണം അഭ്യസിക്കണം. മൂന്നാമത്തെ പ്രത്യേകത, അമ്മയുടെ ജീവിതം ദൈവത്തിലുള്ള വിശ്വാസം വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. നമുക്ക് വർഷങ്ങളും കാലഘട്ടങ്ങളും കടന്നു പോകുമ്പോൾ ഇന്ന് വിശ്വാസം ക്ഷയിച്ചുകൊണ്ടിരിക്കുക. അനുഗ്രഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന മക്കളുണ്ട്. പലപ്പോഴും ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്, അമ്മേ, അമ്മ ചില കാര്യങ്ങൾ പറഞ്ഞതുകൊണ്ട് ചെയ്യുന്നു. എന്നാ വചനം പറയുന്നില്ലേ, പറയാതെ ചെയ്യുന്നവർ എത്രയോ ഭാഗ്യവാന്മാരാണ്. അപ്പൊ വിശ്വാസം പലപ്പോഴും താഴ്ന്നു പോകുന്നതുകൊണ്ടാണ് അമ്മ പലതും ചെയ്യാൻ നമ്മളോട് പറയുന്നത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, നമ്മുടെ വിശ്വാസം ആഴത്തിലുള്ളതാണെങ്കിൽ ആർക്കും നമ്മളെ തളർത്താൻ പറ്റില്ല. അതുകൊണ്ട് ദൈവത്തിനുള്ള വിശ്വാസം വർദ്ധിപ്പിക്കാൻ നമ്മൾ പ്രാർത്ഥിക്കും. നാലാമതായിട്ട് അമ്മയുടെ ജീവിതത്തിൻ്റെ ഒരു പ്രത്യേകത, ദൈവത്തിലുള്ള പ്രത്യാശയിൽ അടിയുറച്ചു എന്നുള്ളതാണ്. അമ്മയുടെ ഒരു പ്രത്യേകത അടിയുറച്ച വിശ്വാസം. അതുകൊണ്ടല്ലേ എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് അമ്മ തിടുക്കത്തിൽ യാത്ര പുറപ്പെടുന്നത്. ആ പാതിരാത്രികളിലെ യാത്രകളിൽ ആർക്ക് വേണമെങ്കിലും ആ പെൺകുട്ടിയെ പേടിപ്പിക്കുക. എന്നാൽ ഞാൻ പോകുമ്പോൾ എൻ്റെ കൂടെ ദൈവമുണ്ടെന്നുള്ള വലിയൊരു വിശ്വാസവും ദൃഢമായ ഉറച്ച ബോധ്യവും പ്രത്യാശയും ദൈവത്തിനുണ്ട്. മക്കളെ, ഈ കാലഘട്ടത്തിൽ നമുക്ക് പ്രത്യാശ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുക. വചനം പറയുന്നില്ല പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല, എന്നാൽ ഇന്നെല്ലാവരും നിരാശയിലാണ്. കാരണം നമ്മിൽ പ്രത്യാശയില്ലാതെ പോകുന്നു. പ്രത്യാശ നമ്മെ ഒരിക്കലും നിരാശ കൊണ്ടിരിക്കുക. നിരാശ പലപ്പോഴും നമ്മിലുള്ള പ്രത്യാശയെ പോലും കളഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് തിരിച്ചറിയുക. സ്നേഹമുള്ളവരെ, അഞ്ചാമത്തെ പ്രത്യേകതയാണ് അമ്മയുടെ ജീവിതത്തിൽ യേശുവിൽ ഉണ്ടായിരുന്ന ഉജ്ജ്വല സ്നേഹം തൻ്റെ ജീവിതം വഴി ആത്മാക്കൾക്ക് വേണ്ടി നൽകിക്കൊണ്ട് കൊടുത്തു. അമ്മ യേശുവിലുണ്ടായിരുന്ന ആത്മാക്കളെ കുറിച്ചുള്ള സ്നേഹം മാതാവിലുണ്ടായിരുന്നു. അല്ലെങ്കിൽ മക്കളെ, കാൽവരിയിലെ മരണശേഷം, ശുടുത്താന ശേഷം മാതാവിങ്ങനെ സഭയെ സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഓടി തിടുക്കത്തിൽ ഇറങ്ങേണ്ട ആവശ്യമില്ല. കാരണം ഭയന്ന് വിറച്ചിരുന്ന യേശു തെരഞ്ഞെടുത്ത ശിഷ്യരുടെ ആത്മാക്കളുടെ രക്ഷ ക്രിസ്തു രാജ്യത്തിൽ യേശു പറഞ്ഞു പോലെ ജീവിക്കുമ്പോഴാണ്. അതുകൊണ്ടല്ലേ പെന്തക്കുസ്ത കഴിഞ്ഞ് പത്രോസ് കയറി പറയുന്നൊരു വാചകമുണ്ട്, എൻ്റെ കയ്യിൽ പൊന്നില്ല, വെള്ളിയില്ല, തങ്കമില്ല, ഒന്നുമില്ല, എൻ്റെ കയ്യിൽ യേശു ക്രിസ്തു ഉണ്ട്. പരിശുദ്ധ അമ്മ ചെയ്തത്, മക്കളെ, ആത്മാവിനെ കിട്ടുമ്പോൾ യേശുവിനെ നീ പ്രഘോഷിക്കും, യേശുവിന് വേണ്ടി നീ ജീവിക്കും. അവിടെയാണ് നീ കൃപ കിട്ടുക. അതാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതം. നമുക്ക് ഈ അഞ്ച് കാര്യങ്ങളാണ് പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ ഉന്നത വണക്കത്തിന് അമ്മയെ ഒരുക്കിയത്. നമ്മളും ജീവിതം കൊണ്ട് വണക്കപ്പെടേണ്ടവരാണ്, ക്രിസ്തു വണക്കപ്പെടേണ്ട ജീവിതങ്ങളാണ്. എന്നാൽ ഇന്ന് പലപ്പോഴും നമ്മൾ നമ്മളെ തന്നെ താഴ്ത്തിക്കെട്ടുന്നു. നമ്മുടെ ജീവിതത്തിലെ പീഡാനുഭവങ്ങളെ സ്വന്തമാക്കാത്ത നാൾ വഴികളെല്ലാം നഷ്ടമാണ്. അതുപോലെ അനുസരണക്കേട് കാണിക്കുന്ന കാലഘട്ടങ്ങളെല്ലാം നാളെയുടെ തകർച്ചയുടെ തുടക്കമാണെന്നറിയുക. വിശ്വാസത്തിൻ്റെ വർധനകളില്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും മക്കളെ. അതുപോലെ നാലാമത്, പ്രത്യാശയിലുള്ള ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമാണ്. അഞ്ചാമത്തത്, ക്രിസ്തുവിലുള്ള ഉജ്ജ്വല സ്നേഹത്തിൻ്റെ ആഴം നമ്മുടെ ജീവിതത്തിൽ വേണം.
അതുപോലെ സെക്കൻഡ് വത്തിക്കാൻ കൗൺസിലിൻ്റെ ഈ തിരുസഭയുടെ ഖണ്ഡികയിൽ 52:66 ഖണ്ഡിക പറയുന്നൊരു വാചകമുണ്ട്. മനോഹരമായൊരു വാചകം. അതെങ്ങനെയാണ്? രക്ഷയുടെ ദിവ്യരഹസ്യം നമുക്ക് വെളിപ്പെടുത്താൻ വേണ്ടിയും തിരുസഭയിൽ അത് തുടരാൻ വേണ്ടിയും നാം മറിയത്തെ ഓർക്കുന്നതും വണങ്ങുന്നതും ആവശ്യമാണ്. അപ്പം നമ്മുടെ ജീവിതത്തിൽ തിരുസഭയിലൂടെ കടന്നു വരുന്ന കാലഘട്ടത്തിൻ്റെ അഭിഷേകം മനസ്സിലാക്കണമെങ്കിൽ മറിയത്തോട് ചേർന്ന് നമ്മൾ ചിന്തിക്കണം. മനുഷ്യരിൽ ഉപരിയായി വിശുദ്ധരേക്കാളും മാലാഖമാരെക്കാൾ ഉപരിയായിട്ട് വണക്കം നൽകിയവളാണ് പരിശുദ്ധാമ്മ. അതുകൊണ്ട് നമുക്ക് അമ്മ ഒരു കുറുക്കു വഴിയാണ് സ്വർഗത്തിലേക്ക്. അമ്മ വഴി കാണിച്ചിരുന്നവളാണ്, വഴിവിളക്കാണ്. നമുക്ക് സ്നേഹമുള്ളവരെ, എന്നെ ലുത്തിനിക എന്ന പ്രാർത്ഥന പലപ്പോഴും ചിന്തിക്കാറുണ്ട്. പലപ്പോഴേക്കും നമ്മുടെ വീട്ടിൽ ഈ ലുത്തിനിക പ്രാർത്ഥന ചെല്ലുമ്പോൾ നമ്മളത് റെക്കോർഡ് ചെയ്ത് കേട്ട് കഴിഞ്ഞ് ചിലപ്പോൾ നമുക്കൊരു തമാശയായിട്ട് തോന്നും. കാരണം എന്താണ് ചെല്ലുന്നത്, എന്താണ് പറയുന്നതെന്ന് അർത്ഥം മനസ്സിലാക്കാത്ത ഒരു വാക്ചാതിരികളുടെ പ്രാർത്ഥനയായിട്ട് പലപ്പോഴും ലുത്തിനിക മാറാറുണ്ട്. മക്കളെ, ബൈബിളിൽ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്ന വലിയ പ്രതീകങ്ങളുടെ അഭിഷേകമാണത്. നമ്മളതൊരു നിസ്സാരമായിട്ട് ചെല്ലരുത്. പലപ്പോഴും റാണി എന്ന വാക്ക് മാത്രം കേൾക്കും, ബാക്കി അതിന് മുന്നിലും പുറകിൽ എന്ത് വെച്ചു എന്നുള്ളതൊന്നും ആരും കേൾക്കില്ല. ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് ചെല്ലുന്നത് പോലും ആ ഒരു തമാശയായിട്ട് ചെല്ലുന്നവരുണ്ട്. വെറുതെ ഇങ്ങനെ ചെല്ലിപ്പോ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണം. മക്കളെ, നമ്മൾ അറിയുന്നില്ല കേട്ടോ. നമ്മളൊരു വചനത്തെ ഏറ്റുപറയുമ്പോൾ ആ വചനത്തിൽ പറയപ്പെട്ട വ്യക്തി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കപ്പെടുന്ന ഒരു കാര്യം അറിയുന്നില്ല. ജപമാല ചെല്ലുമ്പോൾ നമ്മളോടൊപ്പം മുട്ടുകുത്തി കരയുന്നൊരു അമ്മയെ കാണാതെ പോകരുത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാനിങ്ങനെ എൻ്റെ മുറിയിലിരുന്ന് ഇങ്ങനെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ ബോധ്യം കിട്ടിയൊരു ദിവസം ഉണ്ടായിരുന്നു. ജീവിതത്തിൽ വലിയ സങ്കടങ്ങളും തകർച്ചകളും വേദനകളും വന്നൊരു ദിവസം, പ്രത്യേകിച്ച് സെമിനാരി പഠിക്കുമ്പോൾ പഠനത്തിൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാലഘട്ടം. അങ്ങനെ അന്ന് ഞാനിങ്ങനെ കൊന്ത ചൊല്ലിയിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ ഉള്ളിൽ എനിക്ക് തന്നൊരു ബോധ്യം, പിന്നീട് ഞാനൊരു പാട്ടൊക്കെ ആയിട്ട് എഴുതേണ്ടി വന്നു. അങ്ങനെ എഴുതിയപ്പോഴാണ് എന്നെ തോന്നിപ്പിച്ചൊരു കാര്യമാണ്, ജപമാല വഴികളിൽ എനിക്ക് കൃപയായി വന്നൊരു അമ്മ, റോസാപ്പൂ പോലെ. റോസാപ്പൂവിൻ്റെ ഒരു പ്രത്യേകത എന്താ, സ്നേഹിക്കുന്നവർ കൊടുക്കുന്നൊരു പുഷ്പമാണ് റോസാപ്പൂ. ഇതുപോലെ റോസാപ്പൂ പോലെ എൻ്റെ മുന്നിൽ സ്നേഹിക്കുന്നൊരു പൂ പോലെ എൻ്റെ അമ്മ വന്നിരിക്കുക. ജപമാല വഴികളിൽ സ്നേഹം തരാൻ അമ്മ വന്നിരിക്കുക. റോസാപ്പൂ പോലൊരമ്മായിൻ്റെ ജീവൻ്റെ നാളമമ്മ, ജപമാല വഴിയിൽ തൻ തിരുസുതനെ ഞങ്ങൾക്കു നൽകിയമ്മ, ഞങ്ങൾ തൻ സ്നേഹമമ്മ, ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. റോസാപ്പു പോലൊരമ്മ ഇൻ്റെ ജീവൻ്റെ നാളമമ്മ. വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മുറിയിലിരിക്കുമ്പോൾ എനിക്ക് തന്ന ഒരു ബോധ്യമാണത്. നമ്മളൊക്കെ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ മുറിയിൽ സുഗന്ധാംശം കൊണ്ട് മക്കളെ അമ്മ വരും. എൻ്റെ കണ്ണുനീരിൻ്റെ താഴ്വരകളിൽ, നിന്റെ ഉരുകിയ മനസ്സിൻ്റെ ബലിപീഠങ്ങളിൽ ഈശോ പറഞ്ഞയക്കും, അമ്മയെ, അമ്മ, അമ്മ ഒന്ന് ചെല്ല്. ഒരു തകർന്നിരിക്കുക, ഒരു തളർന്നിരിക്കുക, ഒരു അമ്മയുടെ സ്നേഹം ഇപ്പം അവർക്ക് ആവശ്യമാണ്. നിൻ്റെ ആത്മഹത്യ കിടപ്പുകളിൽ, നിൻ്റെ ആത്മഹത്യ കുറിപ്പുകളിൽ പലപ്പോഴും നീ കീറിക്കളയാൻ കാരണം നിന്റെ അരികിലിരുന്ന് നിന്നെ ആശ്വസിപ്പിച്ചൊരു അമ്മ നിനക്കുണ്ടെന്ന് നീ അറിയാതെ പോകരുത് മക്കളെ. അതുകൊണ്ട് ലുത്തിനികയിലെ ചില വാക്കുകളെ, ചില പ്രാർത്ഥനകളെ ഞാൻ നിങ്ങളുടെ മുന്നിൽ ബോധ്യങ്ങളായിട്ട് തരാൻ ആഗ്രഹിക്കുക. ഒന്നാമത്, എനിക്ക് ലുത്തിനികയിൽ ഇഷ്ടപ്പെട്ട ഒരു വാക്കാണ് സ്വർഗത്തിൻ്റെ വാതില്, ഗേറ്റ് ഓഫ് ഹെവൻ. സ്വർഗത്തിൻ്റെ വാതില്, പഴയ നിയമത്തിലെ ഓരോ പ്രതീകങ്ങളും പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറയുന്നു. പഴയ നിയമത്തിൽ പറയുന്നുണ്ട്, വെളിപാടിലും പറയുന്നുണ്ട്, സ്വർഗത്തിൻ്റെ വാതില്. നമ്മളെല്ലാം ഈ ലോകത്തിൽ നിന്ന് മരിച്ച് സ്വർഗത്തിൽ പോകുമ്പോൾ അവിടെ ഈ വാതിലായി നിൽക്കുന്നൊരു വ്യക്തിയാണ് പരിശുദ്ധ കന്യകാ മറിയം. ഇന്ന് അമ്മയെ വിളിക്കുന്ന മക്കളെ, അന്ന് ഈ സ്വർഗത്തിൻ്റെ വാതായനത്തിന് മുന്നിൽ നിനക്ക് തുറന്നിട്ട് നിന്നെ സ്വീകരിക്കുന്നൊരു അമ്മയെ നിനക്ക് കാണാം.
മരണത്തിൻ്റെ വിനാഴികളിൽ നീ സ്വർഗത്തിൻ്റെ വാതിൽ കാണും. അതാണ് ലുത്തിനിയിൽ നമ്മൾ ചെല്ലുന്ന സ്വർഗത്തിൻ്റെ വാതിലെ. സ്നേഹമുള്ളവരെ, കുറേ കാലങ്ങൾക്ക് മുമ്പ് ഒരു പുസ്തകത്തിൽ ഞാൻ വായിച്ച അമ്മയെക്കുറിച്ചുള്ളൊരു ചിന്ത ഇതാണ്: ഒരു ചെറു ചുംബനത്താൽ എൻ്റെ കണ്ണുനീർ തുള്ളിയെ പുഞ്ചിരിയാക്കിയവളാണ് അമ്മ. ഒരു കുഞ്ഞു നോട്ടത്താൽ എൻ്റെ മ്ലാനതയെ ആനന്ദമാക്കിയവളാണ് എൻ്റെ അമ്മ. ഒരു ചെറു പുഞ്ചിരിയാൽ എൻ്റെ ചുംബനം കൊണ്ട് എൻ്റെ കണ്ണുനീർ തുള്ളികളെ പുഞ്ചിരിയാക്കിയവൾ. നമുക്ക് ചിന്തിച്ച നമ്മുടെ അമ്മയെക്കുറിച്ചറിയാം. ചിലപ്പോൾ നമ്മൾ വീട് കിടക്കുമ്പോൾ അമ്മ ഓടി വരും, അമ്മ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ ഒരു സ്വർഗം നേടിയ ഒരു സന്തോഷം ഒരു കുഞ്ഞ്. ആ കണ്ണീര് വീണ ആ കവിൾത്തടത്തൊരുമ്മ തരുമ്പോൾ ആ കണ്ണീര് മാറും, പുഞ്ചിരി വരും. മരണത്തിൻ്റെ വിനാഴികളിൽ ചിലപ്പോൾ നീ ശുദ്ധീകരണ സ്ഥലത്ത് പിടഞ്ഞ് വേദനിക്കുന്ന സമയത്ത് അമ്മ വന്ന് നിന്നെ കോരിയെടുത്ത് സ്വർഗത്തിൽ കൊണ്ടുപോകും. അതാണ് പരിശുദ്ധ അമ്മ, അതാണ് സ്വർഗത്തിൻ്റെ വാതിലേ എന്ന് സഭ നമ്മളെ പഠിപ്പിക്കുന്നത്. സ്വർഗത്തിൻ്റെ വാതിലായിട്ട് ദൈവവചനം സാക്ഷ്യം വൽക്കരിച്ചിരിക്കുന്നത് ഒന്ന് പരിശുദ്ധ അമ്മയെയും പിന്നെ യേശുവിനെയും കുറിച്ചാണ്. അമ്മയും യേശുവുമാണ് സ്വർഗീയ വാതിലായിട്ട് ദൈവവചനം തിരുവചനം സാക്ഷ്യപ്പെടുത്തുന്നത്. ഒരു വചനം നമുക്ക് ശ്രദ്ധിക്കാം. സങ്കീർത്തന പുസ്തകം 78-ാം അധ്യായം 28 മുതൽ 29 വരെയുള്ള വാക്യങ്ങളാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: അവിടുന്ന് അവരുടെ പാളയങ്ങളുടെ നടുവിലും പാർപ്പിടങ്ങൾക്ക് ചുറ്റും അവയെ പൊഴിക്കും. അവർ ഭക്ഷിച്ച് തൃപ്തരായി, അവർ കൊത്തിവെച്ച് അവിടുന്ന് അവർക്ക് നൽകി, കൊതിച്ചത് അവർക്ക് നൽകി. സ്നേഹമുള്ളവരെ, ഞാനിത് പറയാൻ കാരണം ഈ വചനത്തിനൊരു വലിയ ആഴമുണ്ട്. ദാവീദ് ഇത് പറയുന്നത് നഷ്ടപ്പെട്ട ജീവിതങ്ങളിൽ ചിലപ്പോൾ സ്വർഗം നേടാനുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് തിരിച്ചു തരാൻ പരിശുദ്ധ അമ്മയ്ക്ക്. അതാണ് ദാവീദ് പറയുന്നത്, അമ്മയെക്കുറിച്ച് പറയുന്നൊരു വചനം തന്നെയാണ്. അവിടുന്ന് അവരുടെ പാളയങ്ങൾക്ക് നടുവിൽ നിൽക്കും. ജീവിതത്തിൽ നമ്മൾ ഏതാ മരണത്തിൻ്റെ പാതാളങ്ങളിൽ കിടക്കുമ്പോഴും അവിടുത്തെ നടുവിൽ പരിശുദ്ധ അമ്മ കടന്നു വരും. അവർ ഭക്ഷിച്ച് തൃപ്തരായി, അവർ കൊതിച്ചത് അവിടുന്ന് അവർക്ക് നൽകും. നഷ്ടപ്പെട്ടത് തിരിച്ചു തരാൻ അമ്മയിലൂടെ നമുക്ക് സാധിക്കും. മറ്റൊരു വചനം കൂടി നിങ്ങളെ ഓർമ്മപ്പെടുത്താം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 7-ാം അധ്യായം 5 മുതൽ 6 വരെയുള്ള തിരുവചനങ്ങൾ. ജ്ഞാനം 7:5 മുതൽ 6 വരെ. രാജാക്കന്മാരുടെയും ജീവിതാരംഭം ഇങ്ങനെ തന്നെ. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിക്കുന്നതിലേക്കും വരുന്നത്, ജീവിതത്തിലേക്ക് വരുന്നത്. എല്ലാവർക്കും ജീവിത കവാടം ഒന്നു തന്നെ, കടന്നുപോകുന്നതും അങ്ങനെ തന്നെ. ഈ ലോകത്ത് രാജാവാണെങ്കിലും മന്ത്രിയാണെങ്കിലും ആരും ജനിക്കുന്നത് ഒരുപോലെയാണ്. എല്ലാ മനുഷ്യരും തിരിച്ചു പോകുന്നതും അതുപോലെയാകണം. അപ്പോൾ വചനം പറയുകയാണ്, രാജാക്കന്മാരുടെ ജീവിതാരംഭം ഇങ്ങനെ തന്നെ. എല്ലാ മനുഷ്യരും ഒന്നുപോലെയാണ് ജീവിതത്തിലേക്ക് വരുന്നത്, എല്ലാവർക്കും ജീവിത കവാടം ഒന്ന് തന്നെ. അപ്പോൾ നമ്മൾ വന്ന കവാടവും തിരിച്ചു പോകുന്നതും ഒരേ കവാടമാണ്. അതാണ് സ്വർഗത്തിൻ്റെ വാതിൽ. നമ്മൾ ജനിക്കപ്പെട്ടത് പരിശുദ്ധ അമ്മ എന്ന ആത്മീയ അമ്മയിലൂടെ നമ്മുടെ വളർത്തമ്മയിൽ പിറന്നു വീണുവെങ്കിൽ മരിക്കുമ്പോൾ ഈ ഭൂമിയുടെ അമ്മയിൽ നിന്ന് സ്വർഗീയ അമ്മയാകുന്ന ഉദരത്തിലൂടെ അല്ലെങ്കിൽ അമ്മയുടെ വിമല ഹൃദയത്തിലൂടെ സ്വർഗമെന്ന കവാടത്തിലേക്ക് കടക്കും. അതാണ് സ്വർഗത്തിൻ്റെ വാതിലേ എന്ന് വചനം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത്. സ്നേഹമുള്ളവരെ, അവസാനമായിട്ടൊരു വചനം നമ്മളെല്ലാം തിരിച്ചറിയേണ്ട ഒരു വചനമാണ് എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 44-ാം അധ്യായം 2-ാം തിരുവചനം. ആദ്യ മാതാപിതാക്കൾ അടച്ച വാതിൽ തുറക്കുന്ന ഒരു അമ്മയെക്കുറിച്ച് മനസ്സിലാക്കേണ്ട ഒരു വചനമാണ്. വചനം ഇങ്ങനെയാണ് പറയുന്നത്: കർത്താവ് എന്നോട് അരുൾ ചെയ്തു, ഈ പടിപ്പുര എപ്പോഴും അടച്ചിരിക്കും, അത് തുറക്കപ്പെടുകയില്ല, ആരും അതിലൂടെ പ്രവേശിക്കില്ല. ആദ്യ മാതാപിതാക്കൾ തെറ്റു ചെയ്തപ്പോൾ ആ പറുദീസയുടെ വാതിൽ അടയ്ക്കപ്പെട്ടു. എന്നാൽ പുതിയ നിയമത്തിൽ പരിശുദ്ധ അമ്മ ഈ വാതിൽ തുറന്ന് തൻ്റെ ഏകപുത്രനെ ഉദരത്തിൽ വഹിച്ച് ലോകത്തിന് നൽകിയപ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ തുറക്കപ്പെട്ടു സകല മനുഷ്യർക്കും വേണ്ടി ക്രിസ്തുവിലൂടെ. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ഇതാണ് പരിശുദ്ധ അമ്മ എന്ന സ്വർഗത്തിൻ്റെ വാതിൽ. ആദ്യ മാതാപിതാക്കളിലൂടെ അടയ്ക്കപ്പെട്ട പറുദീസയിലേക്കുള്ള വാതിൽ തുറന്നത് പരിശുദ്ധ അമ്മയിലൂടെ മാത്രമാണ്. അതുകൊണ്ട് സ്വർഗം ഭൂമിയിലേക്ക് പെയ്തിറങ്ങാൻ അമ്മയെന്ന ഈ വാതിലിന് വലിയ കൃപയുണ്ട്. നമ്മളെല്ലാം ജപമാല ചൊല്ലുമ്പോൾ സ്വർഗം നമ്മെ നോക്കുന്നത് അമ്മയെന്ന സ്വർഗീയ വാതിലിലൂടെയാണ്. ഇതൊക്കെയാണ് നമ്മൾ അലസമായി ചൊല്ലിക്കൂട്ടുന്നത്. അതുകൊണ്ട് മക്കളെ, ഇനിയുള്ള നമ്മുടെ നാൾവഴികളിൽ
നമ്മുടെ കുടുംബ പ്രാർത്ഥന ആഴമേറിയ ആയുധമായിട്ട് മാറണം, അഭിഷേകമായിട്ട് മാറണം. അവിടെയാണ് കൃപ വരിക. വിശുദ്ധനായ അംബ്രോസ് പറയുന്ന ഒരു വാചകമുണ്ട്. വിശുദ്ധൻ അംബ്രോസ് പറയുന്നത്, അദ്ദേഹം വലിയൊരു മരിയ ഭക്തനായിരുന്നു. അദ്ദേഹം പറയുന്ന വാചകം ഇങ്ങനെയാണ്, ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള കോവണിയാണ്. ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള കോവണിയാണ്. കോവണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ്. ഈശോ മറിയം വഴി കോവണി ഇറങ്ങി സ്വർഗത്തിൽ നിന്ന് വന്നത് അതേ കോവണി വഴി നമ്മളും സ്വർഗത്തിൽ. അതാണ് നമ്മൾ ലുത്തിനി ചെല്ലുന്ന മറ്റൊരു വാക്ക്, സ്വർഗത്തിൻ്റെ കോവണി, വാഗ്ദാനത്തിൻ്റെ പേടകം. അതുകൊണ്ട് നമ്മളെ വഹിച്ചു കൊണ്ടുപോകാനുള്ളവളാണ് പരിശുദ്ധ അമ്മ. അതുകൊണ്ട് അമ്മയോടുള്ള ഭക്തി, ഈശോയോടുള്ള ഭക്തി കുറയുന്നതല്ല, അമ്മയിലൂടെ ഈശോയിലേക്കുള്ള വഴി നമുക്ക് കൂടുതൽ ശക്തമാക്കാൻ പറ്റും. സ്നേഹമുള്ളവരെ, ലുത്തിനികയിൽ എന്നെ രണ്ടാമത് ഒത്തിരി ചിന്തിപ്പിച്ച ഒരു വാചകമാണ് ഉഷകാല നക്ഷത്രമേ, ദ മോർണിംഗ് സ്റ്റാർ. സാത്താനെ കുറിച്ച് ബൈബിള് പറയുന്ന ഒരു വാക്കുണ്ട്, അതിങ്ങനെയാണ്, പ്രഭാത നക്ഷത്രം അല്ലെങ്കിൽ ഉഷസിൻ്റെ നക്ഷത്രം എന്നാണ് സാത്താനെ കുറിച്ച് ബൈബിള് വ്യാഖ്യാനിക്കുന്നത്. എന്നാൽ മാതാവിനെ കുറിച്ച് പറയുന്നത് ഉഷകാല നക്ഷത്രമാണ്, ഉഷസ്സിലും കത്തി നിൽക്കുന്നൊരു നക്ഷത്രം, ഉഷസ്സിൽ പ്രഭാതത്തിലും തെളിഞ്ഞു നിൽക്കുന്ന ഒരു നക്ഷത്രം. സൂര്യൻ്റെ പ്രകാശമേറ്റ് നക്ഷത്രങ്ങൾ രാത്രിയിൽ തിളങ്ങുന്നു, എന്നാൽ രാവിലും പകലിലും ഒരുപോലെ തിളങ്ങുന്ന നക്ഷത്രമാണ് പരിശുദ്ധ അമ്മ. അതാണ് ഉഷകാല നക്ഷത്രം എന്ന് പറയുന്നത്. അതുകൊണ്ട് സ്നേഹമുള്ളവരെ, ആകാശങ്ങളിൽ സൂര്യൻ്റെ പ്രതിഫലനങ്ങൾക്ക് വെട്ടിത്തിളങ്ങുന്ന പുലർക്കാല താരകമായിട്ട് നക്ഷത്രങ്ങൾ മാറുന്നുണ്ടെങ്കിൽ, ഇതുപോലെ പകലിലും രാത്രിയിലും ഒരുപോലെ ക്രിസ്തുവെന്ന പ്രകാശം കൊണ്ട് പ്രകാശിക്കുന്ന ഉഷകാല നക്ഷത്രമാണ് പരിശുദ്ധാമ്മ. അപ്പം അമ്മയെ നോക്കുന്നവർക്ക് ഈ സൂര്യൻ്റെ ചൂടെന്താണെന്ന് മനസ്സിലാവും. അമ്മയെ നോക്കുന്നവർക്ക് വിശുദ്ധിയുടെ പരിമളം എന്താണെന്ന് മനസ്സിലാവും. അതാണ് ലുത്തിനിയിൽ നമ്മൾ ഉഷകാല നക്ഷത്രം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് വിശുദ്ധനായ ലൂയി മോൺഫോർട്ട്, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വിശുദ്ധനാണ് മരിയ ഭക്തി എന്ന് ഇന്ന് മനോഹരമായ പുസ്തകം എഴുതിയ, വിമല ഹൃദയ പ്രതിഷ്ഠയെ കൂട്ടി ലോകത്തെ അറിയിച്ച ഒരു വിശുദ്ധനാണ് വിശുദ്ധ ലൂയി മോൺഫോർട്ട്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, നമുക്ക് വായിക്കാം. നാം മറ്റൊരു യേശുവായി രൂപാന്തരപ്പെടാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം നാം മാതാവിനോട് ചേർന്ന് നിൽക്കണം. നാം മറ്റൊരു യേശുവായി രൂപാന്തരപ്പെടാൻ എത്രമാത്രം ആഗ്രഹിക്കുന്നുവോ അത്രമാത്രം നാം പരിശുദ്ധ അമ്മയോട് ചേർന്ന് നിൽക്കണം. സ്നേഹമുള്ളവരെ, ഈ കാലഘട്ടങ്ങളിൽ ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുന്ന അനേകം മക്കള് ശരിക്കും നശിച്ചു പോകാതിരിക്കുന്നു ഞാൻ കണ്ടിട്ടുണ്ട്. എന്നോടൊപ്പം കുറേ യുവജനങ്ങളുണ്ട്. അപ്പോൾ ആ യൂത്ത് മിനിസ്ട്രിയിലേക്കും ഞങ്ങളുടെ ഒരു ബേസ് എന്ന് പറയുന്നത് ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക എന്നുള്ള. അങ്ങനെ ഞാൻ ജപമാല പിള്ളേർക്ക് കൊടുക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതത്തിൽ ഒരു വലിയ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്, ഈ ഒക്ടോബർ മാസത്തിലേക്കും ആരെങ്കിലേക്കും ജപമാല കെട്ടി ഇങ്ങനെ കൊണ്ടുതരും. ഈ കൊണ്ടുതരുന്ന ജപമാല അടുത്ത വർഷമാകുമ്പോഴേക്കും ആരുടെങ്കിലേക്കും കയ്യിൽ പോകും. അപ്പോൾ അത് പ്രാർത്ഥിച്ച് കൊടുത്ത് ഈ ജപമാല കെട്ടിക്കഴിയുമ്പോൾ ഈ പിള്ളേർ ജപമാല ചൊല്ലാൻ തുടങ്ങുന്നു, പ്രാർത്ഥിക്കുന്നു. അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റമുണ്ട്. ചിലപ്പോഴേക്ക് ഈ ജപമാല പൊട്ടുമ്പോൾ ഈ പിള്ളേർ ഓടി വരും യുവജനങ്ങൾ, എന്നിട്ട് പറയും, അച്ഛാ ഒരു ജപമാല തരൂ, പിന്നെയും കൊടുക്കും. മക്കളെ, ഈ ചെല്ലുന്ന ജീവിതങ്ങളിൽ മാറ്റം കണ്ട ഒരു വൈദികനായതുകൊണ്ട് ഞാൻ പറയാം, നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു മാറ്റം വേണമെങ്കിൽ, ആത്മീയ ജീവിതത്തിൽ ഒരു മാറ്റം വേണമെങ്കിൽ, വളരണമെങ്കിൽ, നമുക്ക് പരിശുദ്ധ അമ്മയുടെ ജപമാല കരങ്ങളിലെടുത്ത് ശക്തമായിട്ട് ചൊല്ലണം. ഒരിക്കലെ ഒരു കുഞ്ഞ് എൻ്റെ അടുത്ത് വന്നു, അവൻ 6-ആം ക്ലാസ് 7-ആം ക്ലാസ് പഠിക്കുന്ന ഒരു പയ്യന്. അവൻ എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് 10 ജപമാല ഒരു ദിവസം ചെല്ലാൻ പറ്റിയിരുന്നു, ഇപ്പം എനിക്ക് 8 എണ്ണം ചെല്ലാൻ പറ്റണുള്ളൂ, അച്ഛാ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം. അതിനുള്ള തിരിച്ച് ഞാൻ ആ പയ്യന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ചിന്തിച്ചപ്പോൾ എനിക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കുറ്റബോധം, എനിക്ക് 10 ജപമാല ചെല്ലാൻ പറ്റണല്ലോ കർത്താവേ. അപ്പോൾ ഈ പയ്യൻ പറയും, അച്ഛാ 8 എണ്ണം ഇപ്പോൾ ചെല്ലാൻ പറ്റുള്ളൂ. സ്കൂളിൽ പോകുന്ന കൊച്ചാണ്, പഠിക്കുന്ന കൊച്ചാണ്, അവന് അവൻ്റെ ഇൻ്റർവെൽ സമയങ്ങൾ എല്ലാം അങ്ങനെ ആ 10 എണ്ണം ചെല്ലി ചെല്ലി അവനങ്ങനെ കൂട്ടി വയ്ക്കാം. ഞങ്ങളവരെ, അങ്ങനെയുള്ള കൊച്ചു കൊച്ചു ജീവിതം കൊണ്ട് വിശുദ്ധരാകാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ വരെയുണ്ട്. നമുക്ക് വീട്ടിലെ കൊന്ത പോലും പൂർത്തീകരിക്കാൻ പറ്റിയില്ലെങ്കിൽ സാത്താൻ അധിവസിക്കും മക്കളെ നമ്മുടെ ഭവനത്തിൽ, കുടുംബത്തെ തകർക്കും. നമ്മുടെ കുടുംബത്തിൻ്റെ ചെറിയക്കോ പ്രാർത്ഥനകൾ നിന്നാൽ, ബെഡ്സേദായിൽ നടന്ന അത്ഭുതം പോലും നിന്റെ കുടുംബത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ പോലും സാത്താൻ നിന്നെ അധിവസിക്കും. അതുകൊണ്ട് മക്കളെ തിരിച്ചറിയണം. അതുകൊണ്ട് ഉത്തമഗീതത്തിൽ 6-ാം അധ്യായം 10-ാം വാക്യം വചനം പറയുന്നു, ഉത്തമഗീതം 6:10, ഉഷസ് പോലെ ശോഭിക്കുന്നവളും
ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയും കൊടിക്കൂറുകൾ എന്തുന്ന സൈന്യത്തെ പോലെ ഭയബദ്ധയും ആയ അവളാണ് ആരാണ്? ഇത് മറിയത്തെക്കുറിച്ച് ഉത്തമഗീതം പറയുന്ന വചനമാണ്. അതിനും പറയാ, ഉഷസ് പോലെ ശോഭിക്കുന്നവൾ, ചന്ദ്രനെ പോലെ കാന്തിമതിയും സൂര്യനെ പോലെ തേജസ്വിനിയുമായ കൊടിക്കൂറുകൾ ഇന്ത്യ ആ വ്യക്തി ആരാണ്? അതാണ് പരിശുദ്ധാമ്മ. ഉത്തമഗീതം നമ്മളെ പഠിപ്പിക്കുന്ന ഒരു വചനമാണ് ഉഷസിൻ്റെ പുത്രി. നമുക്കൊരു പ്രാർത്ഥന ഒന്ന് ഏറ്റുചൊല്ലാം. പ്രാർത്ഥന എങ്ങനെയാണ്? അച്ഛൻ ചൊല്ലിത്തരുന്ന പ്രാർത്ഥന ഏറ്റുചൊല്ലാം. ഉഷകാല നക്ഷത്രമേ, ഉഷകാല നക്ഷത്രമേ, ഇരുണ്ടുപോയ ജീവാത്മാവിൽ, ഇരുണ്ടുപോയ ജീവാത്മാവിൽ, പ്രകാശധാരയായി, പ്രകാശധാരയായി തൂകണമേ, തൂകണമേ, ഇരുട്ടിൽ ഉദിച്ചുയരുന്ന, ഇരുട്ടിൽ കുതിച്ചുയരുന്ന പരിശുദ്ധിയുടെ, പരിശുദ്ധിയുടെ നിലാവെളിച്ചം, നിലാവെളിച്ചം നൽകി, നൽകി ഹൃദയത്തിന്റെ, ഹൃദയത്തിന്റെ കോണുകളെ, കോണുകളെ വിശുദ്ധീകരിക്കണമേ, വിശുദ്ധീകരിക്കണമേ. അതുകൊണ്ട് മക്കളെ, ഉഷകാല നക്ഷത്രമായ അമ്മയോട് നമ്മൾ പ്രാർത്ഥിക്കണം. സ്നേഹമുള്ളവരെ, അടുത്തതായിട്ട് എന്നെ ചിന്തിപ്പിക്കുന്ന അല്ലെങ്കിൽ ലുത്തിനിയയിൽ എന്നെ സ്പർശിച്ച ഒരു വാക്കാണ് പീഡിതരുടെ ആശ്വാസമേ, ദ കംഫർട്ട് ഓഫ് ദ അഫ്ലിക്റ്റഡ്. വേദനിക്കുന്നവർക്ക് കൂട്ടായി ആശ്വാസം ലഭിക്കാൻ ദുഃഖത്തിൻ്റെ ഭാഷ കൊണ്ട് ജീവിതം എഴുതപ്പെട്ടവർക്ക് മാത്രമേ കഴിയുള്ളൂ എന്ന് പറയാറുണ്ട്. വേദനിക്കുന്നൊരു ജീവിതത്തിന് വേദന അനുഭവിച്ച ഒരു വ്യക്തിക്ക് ആ വേദന മനസ്സിലാക്കി ആ വ്യക്തിയെ സഹായിക്കാൻ കഴിയും. അതാണ് പരിശുദ്ധ അമ്മ. നമ്മളേക്കും സഹിച്ച വേദനയുടെ അതിൻ്റെ പരകോടിയിൽ അനുഭവിച്ചുള്ള പരിശുദ്ധ അമ്മ. അതുകൊണ്ട് ഒരു അമ്മ കരയുമ്പോൾ അമ്മയുടെ കണ്ണീരിൻ്റെ ഭാരം എന്താണെന്ന് അറിയുന്നുള്ള പരിശുദ്ധ അമ്മ. ഒരു കുഞ്ഞ് കരയുമ്പോൾ തൻ്റെ മകൻ വാവിട്ട് കരയുന്നത് കണ്ട അമ്മയ്ക്ക് ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ അറിയാം. മക്കളെ, സഭയിലൊരു പുരോഹിതൻ കരയുമ്പോൾ കാൽവരിയിൽ ക്രിസ്തുവിൻ്റെ കണ്ണുനീരെന്നൊഴുകുന്നത് ഒരു പുരോഹിതൻ്റെ കണ്ണുനീരായിട്ട് മനസ്സിലാക്കാൻ ഈ ലോകത്ത് വേറെ ആർക്ക് കഴിയുക? അത് പരിശുദ്ധ അമ്മയ്ക്കേ കഴിയുള്ളൂ. അതാണ് പറയുന്ന പീഡിതരുടെ ആശ്വാസം. കാലഘട്ടങ്ങൾ പീഡനങ്ങളുടെ കാലഘട്ടമാണ്. സഭയിൽ ഒത്തിരി വിശ്വാസത്തിന് വേണ്ടി പീഡനം ഏൽക്കുന്ന മക്കളെ അറിയുക, പീഡിതരുടെ ആശ്വാസമാണ് മറിയം. പീഡനങ്ങൾ ഏൽക്കുന്ന രാജ്യങ്ങളിൽ അമ്മ വരും, അമ്മ നമുക്ക് ആശ്വാസമായിട്ട് വരും. അമ്മയുടെ ആശ്വാസം നമുക്ക് വലിയ കൃപയാണ്. അതുകൊണ്ട് നമ്മുടെ അരികിലിരിക്കുന്ന അമ്മയുടെ സ്നേഹം, അതുകൊണ്ട് ഏഴ് വ്യാകുലങ്ങളെ ധ്യാനിക്കണം. അമ്മ കടന്നുപോയി നോക്കി, മക്കൾ മരിച്ചുപോയ മാതാപിതാക്കളായ അമ്മമാരറിയണം. ക്രിസ്തു മരിച്ചതിൻ്റെ വേദനയെ അറിയുന്നൊരു അമ്മയ്ക്ക് ഒരു മകൻ നഷ്ടപ്പെട്ട അമ്മയുടെ വേദന എന്താണെന്ന് അറിയാൻ കഴിയും. തൻ്റെ അധികം പ്രായമല്ലാത്ത കാലഘട്ടത്തിൽ കൂടെ നടന്ന് സഹായിച്ച ജീവിത പങ്കാളി മരണമെന്ന വിനാഴികളിൽ മരിച്ചുപോയ വിധവയുടെ വേദന എന്താണെന്ന് അറിയാൻ പറ്റുന്നൊരു അമ്മയുണ്ട്. അത് അക്ലേശിതരുടെ ആശ്വാസമായ അമ്മ. തൻ്റെ മകനെ മറ്റുള്ളവർ തല്ലിക്കൊല്ലുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് ലോകം മുഴുവനും നമ്മുടെ കുടുംബത്തിൽ ഓരോരുത്തരും വിധിക്കുമ്പോൾ ആ വേദന അറിയാൻ പറ്റുന്ന ക്ലേശിതരുടെ സങ്കേതമാണ് പരിശുദ്ധ അമ്മ. അമ്മയ്ക്കറിയാൻ പറ്റില്ലെന്ന് നിങ്ങൾ ചിന്തിക്കരുത്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരകളിലും നീ കിടന്ന് പിടയുമ്പോഴും നിന്റെ അരികിലിരുന്ന് ആശ്വസിപ്പിക്കാൻ അമ്മയുണ്ട്. അമ്മയുടെ വലിയ സഹനങ്ങളെ നമ്മൾ മറന്നു പോകരുത്. വിലാപങ്ങളുടെ പുസ്തകത്തിൽ ഒന്നാമധ്യായ രണ്ടാം വാക്യം അതിനും പറയുന്നുണ്ട്. വിലാപം 1:2, രാത്രി മുഴുവൻ അവൾ കയപ്പോടെ കരയുന്നു, അവൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുകുന്നു, അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പ്രിയന്മാരിൽ ആരുമില്ല. രാത്രി മുഴുവൻ അവൾ കയ്പോടെ കരയുന്നു, അവൾ കവിൾത്തടങ്ങളിലൂടെ കണ്ണുനീരൊഴുകുന്നു, അവളെ ആശ്വസിപ്പിക്കാൻ അവളുടെ പ്രിയപ്പെട്ടവരാരുമില്ല. പരിശുദ്ധ അമ്മ ആ രാത്രിയിൽ ആരുമില്ലാതെ കരഞ്ഞു. മക്കളെ, തിരിച്ചറിയേ, അമ്മയുടെ രക്ത കണ്ണുനീരിന് ഇതിനേക്കും വിലയുണ്ട്. അമ്മയുടെ ആ കാപ്പയ്ക്ക്, ആ രക്തക്കാപ്പയ്ക്ക് ഈ കൃപയുണ്ട്. അമ്മ നമ്മളോടൊക്കെയും പഠിപ്പിക്കുന്നത്, അമ്മയെ, അമ്മയുടെ തിരുക്കച്ചയാൽ, ഈശോയുടെ ആ തിരുക്കച്ച കയ്യിലെടുത്ത് കരഞ്ഞു തീർന്നൊരു അമ്മയുടെ സ്നേഹമുണ്ട്. അമ്മയെ, ആ തിരുക്കച്ചയാൽ ക്ലേശിതരായ മക്കളൊക്കെ ഇപ്പം പ്രാർത്ഥിച്ച് ഈ വിലാപങ്ങളുടെ രാത്രികൾ നിനക്കൂല്ലേ ദൈവത്തിൻ്റെ കൃപ. അമ്മ ആ കച്ച കൊണ്ടുവരും.
അമ്മേ തിരുക്കച്ചയാൽ പുതിയേണമേ മാതൃസ്നേഹത്തിൻ നറുമണമിന്നിൽ തൂകേണമേ അമ്മേ തൂകേണമേ അമ്മേ തിരുക്കച്ചയാൽ പുതിയേണമേ മാതൃസ്നേഹത്തിൻ നറുമണമിന്നിൽ തൂകേണമേ അമ്മേ തൂകേണമേ അനേകരെ ഈ സമയങ്ങളിൽ അമ്മയുടെ ഈശോയുടെ തിരുക്കച്ച കൊണ്ട് പുതിയും ഈ മണിക്കൂറുകളിൽ അനേകരുടെ ഹൃദയ ഭാരങ്ങൾ അമ്മ എടുത്തു മാറ്റുന്നതായിട്ട് ഈ കാണിച്ചിരുന്നു എൻ്റെ ഈശോ. മക്കളെ, ജോബിൻ്റെ പുസ്തകത്തിൽ 6:10 പറയുന്നത് Job 6:10, അത് എനിക്ക് ആശ്വാസമായിരുന്നു, വേദനയുടെ നടുവിൽ പോലും ഞാൻ ആർത്തുല്ലസിക്കുമായിരുന്നു, പരിശുദ്ധനായവൻ്റെ വചനത്തെ ഞാൻ തിരസ്കരിച്ചിട്ടില്ല. അമ്മയുടെ ജീവിതം തന്നെയല്ലേ മക്കളെ വചനത്തെ തിരസ്കരിക്കാത്തൊരു ജീവിതം, അതല്ലേ അമ്മയുടെ ജീവിതത്തിൽ വലിയൊരു ആശ്വാസം ഉണ്ടായത്. അതുകൊണ്ട് ജോബിൻ്റെ പുസ്തകം 6:10 നമ്മൾ എന്നും ചിന്തിക്കേണ്ട ഒരു വചനമാണ്. അതെനിക്ക് ആശ്വാസം ഏത്? ദൈവത്തിൻ്റെ വചനം. വചനം മാംസം ധരിക്കാൻ വിട്ടുകൊടുത്തവളെ വചനമാക്കി മാറ്റിയ ഒരു ദൈവം, അതാണ് കൃപ. സ്നേഹമുള്ളവരെ, വിശുദ്ധ അഫ്രയിം ഇങ്ങനെയാണ് പറയുന്നത് മാതാവിനെക്കുറിച്ച്. അഫ്രയിമിൻ്റെ മാതാവിനെക്കുറിച്ചുള്ള വാക്കുകൾ ഇങ്ങനെയാണ്. ഒന്നാമത് അഫ്രയിം പറയുന്നു, വിശുദ്ധനായ അഫ്രയിം പറയുന്നു, ലോകത്തിൻ്റെ ആശ്വാസദായികയാണ് പരിശുദ്ധാമ്മ, അനാഥരുടെ അമ്മയാണ് പരിശുദ്ധാമ്മ, കാരാഗ്രഹവാസികളുടെ വിമോചകയാണ് പരിശുദ്ധാമ്മ, അടിമകളുടെ ഉദ്ധാരയാണ് പരിശുദ്ധാമ്മ. അച്ഛൻ ഒന്നുകൂടി പറയാം, ലോകത്തിൻ്റെ ആശ്വാസദായികയാണ് പരിശുദ്ധ. ഈ ലോകത്തിൻ്റെ പ്രലോഭനങ്ങൾ അതിശക്തമായി വരുമ്പോൾ കരങ്ങളിൽ ജപമാല എടുത്ത് പറയണം, അമ്മേ എത്രയും ദയയുള്ള മാതാവേ, ഞങ്ങളുടെ സങ്കേതത്തിൽ വന്ന് ഞങ്ങളെ സഹായിക്കണം. മക്കളെ, ഞെട്ടികാസക്തികൾ വിട്ടുപോകും. പാദ്രിയോ പിയോയ്ക്ക് രാത്രിയിൽ കുംഭസാരക്കൂട്ടിൽ വന്നിരിക്കുമ്പോൾ ഞെട്ടികാസക്തിയുടെ ദുർഭൂതങ്ങൾ ആ കട്ടിലിന് നടുവേ കിടന്ന് ആ വിശുദ്ധനെ വിശുദ്ധി നഷ്ടപ്പെടുത്താൻ നോക്കുമ്പോൾ കയ്യിൽ ഈ ജപമാലയെടുത്ത് പാദ്രിയോ പിയോ ഇങ്ങനെ കരയും, അമ്മേ, അമ്മയുടെ മകൻ്റെ മകനായി തീരാൻ ആഗ്രഹിക്കുന്ന എൻ്റെ ശരീരത്തെ പിശാചിന് വിട്ടുകൊടുക്കരുത് അമ്മേ. സമയം അമ്മയുടെ സാന്നിധ്യം കാണുന്ന നിമിഷം നരക സർപ്പങ്ങൾ വാവിട്ടോടുന്നത് ആ കൊച്ചുപ്രായം മുതലേ പാദ്രി പിയോയുടെ കൺമുമ്പിലുണ്ടായിരുന്നു. മക്കളെ, അനേകം കാരാഗ്രഹവാസികൾക്ക് അമ്മ ഒരു സങ്കേതമായിരുന്നു, അനേകം പീഡനങ്ങളുടെ കാലഘട്ടങ്ങളിൽ അമ്മ അവർക്കൊരു ശക്തി കേന്ദ്രമായിരുന്നു. സ്നേഹമുള്ളവരെ, നാലാമതായിട്ട് ഞാൻ നിങ്ങളുടെ മുന്നിൽ സകല വിശുദ്ധരുടെ രാജ്ഞി, the queen of all the saints, illa vishudharkum parishuddha amma ragniyan visuddhayaganulla ragniyan nammal tirichariyana. Vishuddha amma thrisi parayunna oru vaajagundu, tande bhoomiyile amma nashtapettappol swargiya ammaye tande ammayayi njan swikirichu. Amma thrisi punnivadi parayana, ente sondam bhoomiyile amma marichu poya ente cherupathile, appo njan endu cheyyunnu ariyo, എന്റെ എന്നേക്കുള്ള അമ്മയും വിളിച്ചു വരുത്തി, ഇനി എന്റെ അമ്മ എന്റെ കൂടെ വേണം. മക്കളെ, നമുക്കെങ്കിൽ നമ്മുടെ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെടുമ്പോൾ ഉള്ളപ്പോൾ അതിന്റെ വില അറിയില്ല, നഷ്ടപ്പെടുമ്പോൾ നമ്മൾ ശരിക്കും തകർന്നു പോകും. അപ്പോഴാണ് നമ്മുടെ ആത്മീയ അമ്മയാകുന്ന പരിശുദ്ധ അമ്മ നമ്മുടെ കൂടെ വന്ന് നമ്മുടെ അമ്മയെയും നമ്മുടെ അരിയിലേക്ക് കൊണ്ടുവരും. അതാണ് അമ്മ ത്രേസ്യ പറയുന്നത്. വിശുദ്ധ സിയനയിലെ കത്രീന എന്ന പെൺകുട്ടി വിശുദ്ധ ചെയ്തെന്താണെന്നറിയോ, അവളുടെ വീട്ടിലെ കോവണി കയറുമ്പോൾ, ഓരോ പടിയും കയറുമ്പോൾ ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ എന്ന് പറഞ്ഞുകൊണ്ടാണ് വിശുദ്ധ സിയന്നയിലെ കത്രീന കയറിയിരുന്നത്. കാരണം അമ്മേ എൻ്റെ കൂടെ വരണമേ, ആവേ മരിയ, അമ്മേ എൻ്റെ കൂടെ വരണമേ. കന്യകമേരിയമ്മേൽമാലാകമരേ നിത്യവും കാത്തിടണേ, കൂടെ നടന്നിടണേ, സാത്താനെ ദൂരയകറ്റിടണേ, സാത്താനെ ദൂരയകറ്റിടണേ. ധാരിയും കത്രീനയുടെ ഉള്ളിലുണ്ടായിരുന്ന സാത്താനെതിരെ പടപൊരുതാൻ ഒരമ്മയെ കൂട്ടുപിടിച്ച് നടക്കുന്ന ഒരു പെൺകുട്ടി. അതുകൊണ്ട് മക്കളെ,
സകല വിശുദ്ധരുനാക്കിയായി. ഞാൻ എപ്പോഴും ഈ വിശുദ്ധരുടെ രൂപം നോക്കുമ്പോൾ, ചിത്രം നോക്കുമ്പോൾ, എല്ലാവരുടെ കയ്യിൽ ജവാരിയുണ്ട്. ചാവറച്ചൻ്റെ കയ്യിലുണ്ട്, എയുപ്രാസമ്മയുടെ കയ്യിലുണ്ട്, മദർ ത്രേസയുടെ കയ്യിലുണ്ട്, പാതിരുപ്പിയുടെ കയ്യിലുണ്ട്, ജോൺ, നിങ്ങൾ നോക്കിക്കോ, എല്ലാവരുടെ കയ്യിൽ ജപമാലയുണ്ട്. ജപമാല ഒരായുധമാണ് കാലഘട്ടത്തിൻ്റെ സാത്താനെ തോൽപ്പിക്കാൻ, നീടിക്കേണ്ട ജെറീക്കോ മതിലുകൾ തകർക്കാൻ, നിന്റെ നിരാശയുടെ, വേദനയുടെ, തകർച്ചയുടെ കെട്ടുപാടുകളുടെ കെട്ടുകൾ അഴിക്കാൻ ഈ ഒരു മാലയ്ക്ക് കഴിയും. ഒരിക്കലെ ഞാനിങ്ങനെ കൊന്ത മുഴുവൻ ചെല്ലാൻ പറ്റാണ്ടാകുമ്പോൾ ഒരു വിഷമം അമ്മയുടെ മുന്നിൽ പ്രാർത്ഥിച്ചു. അപ്പം അമ്മേനോട് പറയാം, മോനെ നിനക്ക് പറ്റുന്ന നന്മ നിറഞ്ഞ പറഞ്ഞ ചെല്ല്, ജപമാല നീ ചെല്ലണം, എന്നാൽ നിനക്ക് ചിലപ്പോൾ ഒറ്റയടിക്ക് ചെല്ലാൻ പറ്റിയില്ലെങ്കിൽ ചെല്ല്. അപ്പം ഞാൻ കണ്ട, എൻ്റെ ഉള്ളിൽ കണ്ട ഒരു ദർശനം, അതെന്താണെന്നുള്ളത് എനിക്ക് എങ്ങനെയൊക്കെ വ്യാഖ്യാനിച്ചാലറിയാം. ഒരു നൂലുമായിട്ട് പരിശുദ്ധ അമ്മേൻ്റെ കൂടെ നടക്കാം. ഞാനൊരു നന്മ നിറഞ്ഞ പറഞ്ഞ് ചെല്ലുമ്പോൾ അത് മേടിക്കും, ആ റോസാപ്പൂ മേടിച്ച് ഈ മാലയിൽ കോർക്കും, അടുത്ത് ചെല്ലുമ്പോൾ കൊടുക്കും, അങ്ങനെ പത്തെണ്ണം കഴിയുമ്പോൾ അതൊന്ന് കൂട്ടിക്കെട്ടും, അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയൊരു റോസാപ്പൂ വയ്ക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാമാവിരിക്കുന്ന വലിയ റോസ, പിന്നെയും ഞാൻ ചെല്ലുന്നത് ഇങ്ങനെ ഓരോന്ന് കെട്ടും. അങ്ങനെ അമ്മ പറയുക, നീ ചെല്ലിത്തന്നാൽ മതി, ഞാൻ കൊന്തയായിട്ട് കെട്ടി ദൈവത്തിന് കൊടുത്തോണ്ട്. മക്കളെ, അങ്ങനെയെങ്കിൽ നമുക്ക് എന്ത് മടുപ്പുള്ള, നടക്കുമ്പോൾ ചെല്ലാം, ശ്വസിക്കുമ്പോൾ ചെല്ലാം. അതുകൊണ്ടല്ലേ ഇടവിടാതെ പ്രാർത്ഥിക്കാൻ ദൈവവചനം പറയണം. അതിന് നമുക്ക് ഈ നന്മ നിറഞ്ഞ മറിയമ്മ പ്രാർത്ഥന ഒരു ശക്തി കേന്ദ്രമാണെന്ന് തിരിച്ചറിയാം. ഞങ്ങളവരെ അവസാനമായിട്ട് മാതാവിൻ്റെ പ്രതീകം പറഞ്ഞ് നമ്മൾ ദൈവാരാധനയ്ക്ക് ഒരുങ്ങുകയാണ്. തിരുസഭയുടെ മാതാവാണ് പരിശുദ്ധമ്മ, ദ മദർ ഓഫ് ദ ചർച്ച്, സഭയുടെ അമ്മയാണ് പരിശുദ്ധമ്മ. അതുകൊണ്ട് വെളിച്ചത്തെ പെറ്റവൾക്ക്, ഇരുട്ടിനെ പെറ്റവൾക്കും അമ്മയെന്ന് പേര് നൽകി. വെളിച്ചത്തെ പെറ്റവൾക്കും ഇരുട്ടിനെ പെറ്റവൾക്കും അമ്മയെന്ന് പേര് നൽകി. പകലിനെ പ്രസവിച്ചവൾക്ക് രാത്രിയെ തള്ളി പറയാൻ പറ്റില്ല. യേശുവിന് ജന്മം കൊടുത്തവൾക്ക് ഈ ലോകത്തുള്ള പാപികളെ തള്ളിപ്പറയാൻ പറ്റില്ല, കാരണം അവർ യേശുവിൻ്റെ മക്കളാണ്. എന്നിട്ട് പറയാ, മേഘത്തെ പെറ്റവൾക്ക് മഴയെ പഠിക്കാൻ പറയില്ല, കാരണം മേഘത്തിൽ നിന്നാണ് മഴ പെയ്യുന്നത്. അതുകൊണ്ടാണ് കൃപ നിറഞ്ഞ അമ്മയായത്. ലൂക്കായുടെ സുവിശേഷം 8:21 പറയാ, അവൻ പറഞ്ഞു, ദൈവവചനം ശ്രവിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ് എൻ്റെ അമ്മയും സഹോദരൻ. പരിശുദ്ധ അമ്മ ദൈവവചനം അനുസരിച്ച് ഈ കാലഘട്ടത്ത് ജീവിച്ചൊരു അമ്മയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 19:26 വചനം പറയാ, യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും അടുത്ത് നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിന്റെ മകൻ. സഭയിലെ എല്ലാ മക്കളെയും ഇതര മതത്തിലുള്ളവരെല്ലാം അന്ന് ആ കുരിശിൻ്റെ കീഴിൽ അമ്മയുടെ കയ്യിൽ ദൈവം വെച്ചു കൊടുത്തു. ഈ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്നവരെ ആർക്കും തകർക്കാൻ പറ്റില്ല, അമ്മയുടെ സാന്നിധ്യത. ഞങ്ങളുള്ളവരെ, വിശുദ്ധ മേരി മക്ദലൻ ദിപാസി എന്ന് പറയുന്ന വിശുദ്ധ പറയുന്ന മനോഹരമായൊരു സമർപ്പണ പ്രാർത്ഥനയുണ്ട്. അതിങ്ങനെയാണ്, ഓ പരിശുദ്ധ മറിയമേ, എനിക്കായി ഒന്നും മാറ്റിവെക്കാതെ എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് തരുന്നു, എന്നെ നീ സ്വീകരിക്കുകയും കാത്തു സൂക്ഷിക്കുകയും ചെയ്തുവല്ലോ. മക്കളെ, ഈ മരിയ മക്ദലന ദിപാസിയെ പോലെ പ്രാർത്ഥിക്കാൻ നമുക്ക് ആരാധനയ്ക്കൊരുങ്ങാം. ഓ പരിശുദ്ധ മറിയമേ, എനിക്കായി ഒന്നും മാറ്റിവെക്കാതെ എന്നെ തന്നെ ഞാൻ അങ്ങേക്ക് തരുന്നു. ഈ ആരാധന സമയത്ത് അമ്മേ ഈശോയ്ക്ക് കൊടുത്ത് എന്നെ അനുഗ്രഹിക്കണമേ. കരങ്ങൾ കൂപ്പി പിടിക്കുക, ഈശോ നമ്മുടെ അരികിലേക്ക് വരാനൊരുങ്ങുക. കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി, ആരാധനയുടെ ജീവിക്കുന്ന ദൈവത്തെ അമ്മ വഹിച്ചതുപോലെ ഈ അർളിക്കയിൽ എഴുന്നള്ളി വരാൻ പോകുന്ന ഈശോ, നിന്റെ ജീവിതത്തിലേക്ക്, നിന്റെ ഭവനത്തിലേക്ക്, ഇത് കാനായിലെ കല്യാണ വിരുന്നിൽ അമ്മ ഈശോയെ കൂട്ടിക്കൊണ്ടുവന്നത്, നിങ്ങളുടെ എല്ലാവരുടെ വീട്ടിലേക്ക് അമ്മ ഈശോയെ കൂട്ടിക്കൊണ്ടു. രണ്ട് കരങ്ങളൊക്കെ ഒന്ന് ഉയർത്തി ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ നമുക്ക് ആരാധനയുടെ ഗാനം പാടി ഈശോയെ നമുക്ക് സ്വീകരിച്ച് ആരാധിക്കാം. ആരാധനയും നായകൻ
മാതാവിനെ പോലെ ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നും സകല വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ എന്നും ഈ ഭൂമിയിലുള്ള എല്ലാ വിശുദ്ധരോട് ചേർന്ന് ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, കുഞ്ഞു പൈതങ്ങളോട് ചേർന്ന് ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ സഭയിലെല്ലാ പുരോഹിതരോട് സന്യസ്തരോട് ചേർന്ന് ദൈവത്തെ ആരാധിക്കാം ദൈവത്തെ, ആരാധിക്കാം ദൈവത്തെ കല്യാണ വിരുന്നൽ അവര് ദൈവത്തെ ക്ഷണിച്ചു വരുത്തിയതാ. ഈ രാത്രിയിൽ പരിശുദ്ധ അമ്മ പറയ, മക്കളെ അവനെ ക്ഷണിച്ചു വരുത്തുക. നിന്റെ കുടുംബത്തിലേക്ക്, നിന്റെ മക്കളുടെ ജീവിതത്തിലേക്ക്, നിന്റെ പ്രതിസന്ധികളിലേക്ക് നീ ഈശോയോട് വരാൻ പറയുക. ഈശോയെ ഞാൻ അങ്ങനെ ആരാധിക്കുന്നു, ഞാൻ നന്ദി പറയുന്നു. പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ സ്നേഹിക്കുന്ന, ഞങ്ങളെ പരിപാലിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നഷ്ടപ്പെട്ട സ്നേഹങ്ങളെ തിരിച്ചു നൽകാൻ ഞങ്ങൾക്ക് അമ്മയായി കാൽവരിയിൽ തന്ന പരിശുദ്ധ അമ്മയെ തന്ന പരിശുദ്ധ പരമ ദിവ്യ കാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മക്കളെ, ഈ സമയങ്ങളിൽ നമ്മൾ പ്രാർത്ഥിക്കാൻ ഒരുങ്ങുകയാണ്. വെളിപാടിന്റെ പുസ്തകം 12:1. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടയാക്കിയൊരു സ്ത്രീ, അവളുടെ പാദങ്ങളുടെ കീഴിൽ ചന്ദ്രൻ,
ശിരസിൽ 12 നക്ഷത്രങ്ങൾ. സ്വർഗത്തിൻ്റെ ശക്തിയാകുന്ന ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുകയും ജീവിക്കുകയും ചെയ്ത പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമുക്ക് ആരാധിക്കുവാൻ ഒരുങ്ങുകയാണ്. നമ്മുടെ ജീവിതം ഒരു ആരാധന വിഷയമാക്കണം. മാതാവോ സപിതാവും തിരുക്കുടുംബം ഒരു ആരാധന വിഷയമായിരുന്നു. ക്രിസ്തുവായിരുന്നു, യേശുവായിരുന്നു അവരുടെ കുടുംബത്തിൻ്റെ ആരാധന വിഷയം. മക്കളെ, നമ്മളൊരു വലിയ വിടുതലിനൊരുങ്ങുകയാണ്, വലിയൊരു അഭിഷേകത്തിനൊരുങ്ങുകയാണ്. നമ്മൾ ഇനി ആരാധിച്ച് പാടുന്നത് പരിശുദ്ധ അമ്മയോട് ചേർന്ന് നമ്മൾ ദൈവത്തെ ആരാധിക്കാൻ പോവാം. ഇതിന് അവസാനം വലിയൊരു വിടുതൽ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുകയാണ്. പരിശുദ്ധ അമ്മയോട് ചേർന്ന്, ഈശോയോട് ചേർന്ന്, ഈശോയുടെ സ്നേഹത്തെയാണ് നമ്മൾ ആരാധിക്കാൻ പോകണം. ഈശോയുടെ മഹത്വത്തെയാണ് നമ്മൾ പാടി സ്തുതിക്കാൻ പോകണം. ആ ഒരു കൃപയോടെ നിങ്ങൾ കണ്ണുകളടച്ച് നമ്മുടെ കണ്ണിനും ഹൃദയത്തിനും ആനന്ദമായ അമ്മയോട് ചേർന്ന് നമ്മൾ ആരാധിക്കാം. കരങ്ങളടിച്ച് പാടാൻ പറ്റുന്നവർ കരങ്ങളടിച്ച്, താളത്തോട് ചേർന്ന് കരങ്ങളടിച്ച് നമ്മൾ ഈ സമയം ദൈവത്തെ ആരാധിക്കുക. അമ്മയുടെ ഒരു പ്രത്യേക ദൈവാരാധനയുള്ളൊരു അമ്മയായിരുന്നു. നമ്മളും നമ്മുടെ കുടുംബത്തിലിരുന്ന് ഈശോയെ ആരാധിക്കുമ്പോൾ വലിയൊരു അഭിഷേകം നിറയും. എന്നാ ആഗ്രഹിക്കും. കരങ്ങളടിച്ച് ചേർന്ന്, പാട്ടിനോട് ചേർന്ന് താളത്തിൽ പാടി നിൽക്കാറുണ്ട്. ആനന്ദം എന്റെ ഉള്ളിൽ ആനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. കണ്ണിനാനന്ദം എന്റെ ഉള്ളിൽ ആനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം താണിറങ്ങുന്നു, സൗഖ്യം പൂത്തിറങ്ങുന്നു. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം താണിറങ്ങുന്നു, സൗഖ്യം പൂത്തിറങ്ങുന്നു. ഉച്ചസ്വരത്തിൽ പാടുന്നു, ഉന്നതനീശനെ വാഴ്ത്തുന്നു, പാരിൻ രക്ഷയോർക്കുന്നു, മേരി സുധനേ ഞാൻ വാഴ്ത്തുന്നു. മന വീണമീട്ടി പാടുന്നു, അമ്മയമ്മേ തായേ അമ്മക്കേക മകനേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മയമ്മേ തായേ അമ്മക്കേക മകനേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കും. ചേർന്ന് പാടി. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ചേർന്ന്. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ പരിശുദ്ധ അമ്മ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ ആരാധിക്കുമ്പോൾ, കർത്താവേ ഷാരോണിലെ പനിനീർ പൂവാണല്ലോ അമ്മ, താഴ്വരയിലെ ലില്ലിപ്പൂ. അമ്മേ, ഞങ്ങളുടെ ജീവിതത്തിൽ ഈശോയുടെ ആഴങ്ങളിൽ വരാൻ തിന്മയുടെ ശക്തികൾ, പൈശാചിക പീഡകൾ വിട്ടുപോകാൻ അമ്മ പ്രാർത്ഥിക്കണമേ. കർത്താവേ, അങ്ങയുടെ വലിയ സാന്നിധ്യം അമ്മയിലൂടെ ലോകത്തെ പഠിപ്പിച്ചു തരണമേ. തിന്മയേറും തടവറകളിൽ ആരാധിക്കുമ്പോൾ മറിയത്തിൻ്റെ പ്രിയമകനായ ഈശോയെ കൊണ്ടുവന്ന് തിന്മയുടെ തടവറകളെ തകർക്കാനുള്ള കൃപ തരണമെന്ന് ആഗ്രഹിച്ച് കരങ്ങളടിച്ച് വലിയ സ്നേഹത്തോടെ താളത്തിൽ പാടി ആരാധിച്ച നമുക്ക് ആരാധിക്കുമ്പോൾ മറിയത്തിൻ പ്രിയമകനായി എന്നെ മോചിച്ചു. തിന്മയറും തടവറയിൽ ആരാധിക്കുമ്പോൾ മറിയത്തിൻ പ്രിയമകനൻ മോചകനാകുമ്പോൾ. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിൽ ആനന്ദം, മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. മകനേ, ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു.
രണ്ട് കരങ്ങൾ ഉയർത്തുന്ന സ്തുതി ചെയ്യാൻ മാരകമായ മുറിവുകളിൽ വേദനിക്കുന്ന ഹൃദയങ്ങളിലേക്ക് ഈശോയെ കൂട്ടിക്കൊണ്ട് പരിശുദ്ധമേ കടന്നു ചെല്ലണമേ. ആന്തരികമായ മുറിവുകൾ സൗഖ്യം പ്രാപിക്കട്ടെ. കരങ്ങളടിച്ച് ചേർന്ന് പാടാം. മുറിവുകളിൽ ആരാധിക്കുമ്പോൾ അമ്മേ നിൻ പ്രിയമകനിൻ കണ്ണീർ മായ്ക്കുന്നു. മുറിവുകളിൽ ആരാധിക്കുമ്പോൾ അമ്മേ നിൻ പ്രിയമകനിൻ കണ്ണീർ മായ്ക്കുന്നു. ചേർന്ന് പാടി. മുറിവുകളിൽ ആരാധിക്കുമ്പോൾ ുന്നു കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിൽ ആനന്ദം നീരെ അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. ചേർന്നോർക്കെ. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിൽ ആനന്ദം നീരെ അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. അമ്മേ അമ്മേ തായേ മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായി അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. മറിയത്തിൻ തിരുസുതനെ ആരാധിക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരങ്ങൾ അകന്നു നീങ്ങുന്നു. മറിയത്തിൻ തിരുസുതനെ ആരാധിക്കുമ്പോൾ മനസ്സിൻ്റെ ഭാരങ്ങൾ അകന്നു നീങ്ങുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ചേർന്നുറക്കെ. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ചേർന്നോർക്ക പാടി. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിൽ ആനന്ദം മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിൽ ആനന്ദം മേരി അമ്മയോടൊപ്പം നിന്നാൽ എന്തോരാനന്ദം. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം താണിറങ്ങുന്നു സൗഖ്യം പൂത്തിറങ്ങുന്നു. അമ്മയോടൊപ്പം നമ്മൾ ആരാധിക്കുമ്പോൾ സ്വർഗം താണിറങ്ങുന്നു സൗഖ്യം പൂത്തിറങ്ങുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. ഓ അമ്മേ അമ്മേ തായേ അമ്മക്കേക മകനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുന്നു. എല്ലാ കുടുംബങ്ങളിലേക്ക് ദൈവശക്തി ഇറങ്ങട്ടെ. പരിശുദ്ധമ്മയോട് ചേർന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. റോമാ 16:20 അധികാരത്താൽ
സാത്താന്റെ കുടിരാന്തരങ്ങൾ വിട്ടുപോകട്ടെ, വൈശാലിക വീടുകൾ വിട്ടുപോകട്ടെ. യേശുനാമത്തിൽ ബന്ധിക്കുന്നു, യേശുനാമത്തിൽ കൽപ്പിക്കുന്നു, യേശുനാമത്തിൽ ശാസിക്കുന്നു, യേശുനാമത്തിൽ ഭേഷിക്കുന്നു. വിളിച്ച മക്കളെ, യേശുവേ വിളിച്ച്. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിൽ ആനന്ദം, മേരിയമ്മയോടൊപ്പം നിന്നാലെന്തോരാനന്ദം. ഈശോടൊപ്പം പരിശുദ്ധ അമ്മയുണ്ട്, അമ്മയോട് ചേർന്നൊന്ന് പാടി. കണ്ണിനാനന്ദം എൻ്റെ ഉള്ളിൽ ആനന്ദം, മേരിയമ്മയോടൊപ്പം ജീവിതത്തിൽ ഇന്ന് വരെ വന്ന എല്ലാ കാര്യങ്ങളും നന്മകളാണ്. എന്തിനു വേണ്ടിയിട്ടാണെന്നറിയോ? സ്വർഗത്തെ നോക്കാൻ. എൻ്റെ ഈ മർത്തി ശരീരത്തിന് വിൺമയാർന്നൊരു രൂപം നൽകാൻ. സ്വർഗീയ ശില്പി സ്വർഗത്തെ ഉണ്ടാക്കിയവൻ ആദത്തെ മെനഞ്ഞെടുത്ത് അവൻ്റെ നാസ്വാരന്ധ്രങ്ങളിൽ ജീവശ്വാസം കൊടുത്തപ്പോൾ ആദം ആത്മാവുള്ളവനായി മാറി. മക്കളെ, പരിശുദ്ധാത്മാവ് നിറഞ്ഞ അമ്മ നമ്മളോട് പറയുന്നത് പരിശുദ്ധാത്മാവിന് വേണ്ടി ജീവിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ നിബന്ധനകൾ ഹൃദയത്തിൽ സ്വീകരിക്കുക. സ്വർഗീയ ശില്പിയായ ദൈവം നിന്നെ മെനഞ്ഞെടുത്തത് ഈ ഭൂമിയിൽ ആരുമല്ല, ദൈവമാണ്. ദൈവമാണ് നിന്നെ മെനഞ്ഞെടുത്തത്, ദൈവമാണ് നിന്നെ മെനഞ്ഞെടുത്തത്. ഈ സ്വർഗീയ ശില്പിയുടെ കൃപ വിൺമയാർന്ന ശരീരം കിട്ടാൻ നമ്മൾ പ്രാർത്ഥിക്കുക. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും. എന്തിനാണെന്നറിയോ? ദൈവത്തെ നേരിൽ കാണണം. അതുകൊണ്ടല്ലേ പൗലോസ്ലീഹ പറഞ്ഞേ, നമ്മൾ മുഖാഭിമുഖം കാണുന്നൊരു ദിവസം വരുമോ? ഇന്ന് നമ്മൾ കാണുന്നത് പോലെയല്ല, അന്ന് നിന്റെ ശരീരം വിൺമയാർന്ന് ശോഭിക്കും. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. സ്വർഗീയ ശില്പിയെ നേരിൽ കാണും, അല്ലലില്ല നാട്ടിൽ ഞാൻ എത്തിടുമ്പോൾ. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലലെല്ലാം വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലെല്ലാം മാറിയിടു. പരിശുദ്ധ അമ്മയുടെ ശരീരം സ്വർഗത്തോടെ ഈ ഉടലോട് എടുക്കപ്പെട്ടു എന്ന് പറയണം. ഇതുപോലെ മക്കളെ, മരിച്ചാലും നമ്മുടെ ആത്മാവ് ഉടലോട് എടുക്കപ്പെടണം. അതിനുവേണ്ടി പ്രാർത്ഥിക്കുക. എത്ര കാലഘട്ടം കടന്നാലും ഈ മണ്ണിൽ അഴുകാനുള്ളതല്ല നിന്റെ ആത്മാവ്. സ്വർഗത്തിൽ ദൈവത്തെ ആരാധിക്കാൻ എന്തിനാണെന്നറിയോ? നീ ആ കൃപയുള്ള വ്യക്തിയാണെങ്കിൽ കുരുടനും മുടുന്തനും എല്ലാവർക്കും കിട്ടും. കുരുടനും കാഴ്ചയും ചെകിടനു കേൾവിയും ഊമനും മുടുന്തനും കുതിച്ചുയരും. കുരുടനു കാഴ്ചയും ചെകിടനു കേൾവിയും ഊമനും മുടുന്തനും കുതിച്ചുയരും. വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലെല്ലാം മാറിയിടുമേ. കർത്താവിന്റെ ശരീരം ഞങ്ങൾ സ്വീകരിക്കുമ്പോൾ ഞങ്ങളുടെ ശരീരത്തിന് ഒരു വിൺമയാർന്നൊരു അഭിഷേകം. പരിശുദ്ധ അമ്മയിൽ കുർബാന വന്നിറങ്ങിയപ്പോ എലിസബത്തിന്റെ ഉദരം പോലെ അഭിഷേകം നിറഞ്ഞു. ഒരു അഭിഷേകം വിൺമയമാകും ശരീരം ആവിൻ രൂപി നൽകുമ്പോൾ. എന്നല്ലെല്ലാം മാറിയിടും.
കണക്കമാസങ്ങളെല്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നത് അവനും അവൾക്കും വിശുദ്ധരാകാമെങ്കിൽ എന്തുകൊണ്ട് കുഞ്ഞെ നിനക്കായിക്കൂടാ. പരിശുദ്ധ അമ്മയിൽ പരിശുദ്ധിയുണ്ട്, പരിശുദ്ധാത്മാവിൽ പരിശുദ്ധിയുണ്ട്, പരിശുദ്ധ കുർബാനയിൽ പരിശുദ്ധിയുണ്ട്. നിനക്ക് ജന്മനാൽ മാമോദീസിലൂടെ പരിശുദ്ധാത്മാവിനെ കിട്ടിയപ്പോൾ പരിശുദ്ധി കിട്ടിയില്ലേ? നീ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധ അമ്മ നിന്റെ കൂടിയില്ലേ? അപ്പം നിനക്ക് പരിശുദ്ധി കിട്ടിയില്ലേ? ഓരോ ദിവസവും നീ സ്വീകരിക്കുന്ന ദിവ്യകാരുണ്യം നിന്നിൽ പരിശുദ്ധിയുടെ പൂർണ്ണതയെ കൊണ്ടുവരുന്നില്ല. നമുക്ക് കൂട്ടുപോത്തേക്കാം. നമ്മൾ ഇന്നും ആരാധനയെ പാടുന്നൊരു പാട്ടാണിത്. ഇതിൻ്റെ അവസാന വരി ഇങ്ങനെയാ: നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ നിന്റെ വരങ്ങൾ, വിശുദ്ധരായി ജീവിക്കാൻ കൃപ തരണമേ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഇസ്രായേൽ ജനത്തിന്റെ ദൈവനിന്ദയും വിശ്വാസത്യാഗവും കണ്ട് ഫിനഹാസ് തന്റെ ദൈവത്തിന് വേണ്ടി തീക്ഷ്ണതയോടെ പ്രവർത്തിച്ചതുപോലെ ദൈവഭക്തിയിൽ തീക്ഷ്ണതയോടെ വിശ്വാസത്തിൽ ദൃഢതയോടെ ഈ കാലഘട്ടത്തിന്റെ വെളിച്ചമാകാൻ യുവജനങ്ങൾക്കായി ആത്മാഭിഷേകത്തിന്റെ അനുഗ്രഹ ദിനങ്ങൾ. മഴ പോലെ പെയ്തിറങ്ങി വാ, കറുകുറ്റി
കാർമൽ ധ്യാന കേന്ദ്രത്തിൽ മെയ് 14 മുതൽ 18 വരെ ടീം ഷിക്കിനെ ഒരുക്കുന്ന യുവജന ധ്യാനം. ഫിനഹാസ് 2023. കഴുകനെ പോലെ ചിറകടിച്ചുയരാൻ തളർന്നു പോകാതെ ബലം ധരിച്ചോടുവാൻ കാത്തിരിക്കുന്നിതാ ഞാനും യഹോവേ ശക്തിയെ പുതുക്കുവാൻ എന്റെ ഉള്ളിൽ വാ. കഴുകനെ പോലെ ക്രിസ്തുവിനും അവിടുത്തെ സഭയ്ക്കുമായി ചിറകടിച്ചുയരുന്നവരായി നമ്മുടെ യൗവനം നവീകരിക്കപ്പെടാൻ ഈ കാലഘട്ടത്തിന്റെ പ്രവാചക ശബ്ദങ്ങളായ ഫാദർ ബോസ്കോ ഞാളിയത്ത്, ബ്രദർ സന്തോഷ് കരിമത്ര, ബ്രദർ തോമസ് കുമളി, ബ്രദർ ആന്റണി മുക്കാട് എന്നിവർ ശുശ്രൂഷകൾ നയിക്കുന്നു. പ്രിയപ്പെട്ട ദൈവമക്കളെ, ടീം ഷെക്കനായുടെ നേതൃത്വത്തിൽ യുവ മക്കൾക്കായി ഒരുക്കുന്ന യുവജനധ്യാനം ഫിനഹാസ് 2023 അങ്കമാലി കറുകുറ്റി കാർമൽ ധ്യാനകേന്ദ്രത്തിൽ വച്ച് മെയ് മാസം 14 തീയതി മുതൽ 18 തീയതി വരെ നടത്തപ്പെടുന്നു. അഹ്റോന്റെ മകൻ എലിയാസറിന്റെ പുത്രൻ ഫിനഹസിനെ പോലെ, കർത്താവിനോടുള്ള തീഷ്ണതയെ പ്രതി ജ്വലിച്ച ഫിനഹസിനെ പോലെ ഈ കാലഘട്ടത്തിൽ കർത്താവിനു വേണ്ടി ദൈവിക കൽപ്പനകൾക്ക് വേണ്ടി ജ്വലിക്കുന്ന ഒരു യുവജനത്തെ വാർത്തെടുക്കുവാൻ വേണ്ടി സ്വർഗമൊരുക്കിയിരിക്കുന്ന വലിയൊരു ശുശ്രൂഷയാണ് ധ്യാനമാണ് ഈ യുവജനധ്യാനം. എല്ലാ യുവമക്കളെയും ജ്വലിക്കുന്നവരായി തീരുവാൻ, കർത്താവിനു വേണ്ടി ജ്വലിക്കുന്നവരായി മാറുവാൻ ഇതാ ഈ ധ്യാനത്തിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നിങ്ങളുടെ മക്കളെ സ്നേഹത്തോടെ പ്രാർത്ഥനയോടെ പറഞ്ഞയക്കുക. ഈ ദിവസങ്ങളിൽ എല്ലാവരും മക്കൾക്ക് വേണ്ടി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഈ കാലഘട്ടത്തിൽ കർത്താവിൻ്റെ യുവമക്കൾ കർത്താവിന് വേണ്ടി ജ്വലിക്കുന്നവരായി തീരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ തീ അഭിഷേകം നമ്മുടെ മക്കളിൽ നിറയപ്പെടുവാൻ തീക്ഷ്ണതയോടെ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി എല്ലാ യുവമക്കളെയും ഈ ധ്യാനത്തിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ധ്യാനത്തിന് ബുക്ക് ചെയ്യുവാൻ ബന്ധപ്പെടുക 9207938597 9846218133. ദൃശ്യമാധ്യമ രംഗത്തെ ചരിത്രം തിരുത്തി കുറിച്ച വാർത്താ ചാനൽ, പരസ്യങ്ങളില്ലാത്ത, വാണിജ്യ താല്പര്യങ്ങളില്ലാത്ത മലയാളത്തിലെ ഒരേയൊരു വാർത്താ ചാനൽ ഷെക്കൈന ന്യൂസ്. ആത്മീയ ശുശ്രൂഷകളുടെ തത്സമയ സംരക്ഷണങ്ങൾ ഈ ചാനലിന്റെ മാത്രം പ്രത്യേകത. ആനുകാലിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുള്ള മാധ്യമ പ്രവർത്തനവുമായി ധീരതയോടെ സത്യത്തിന്റെ പക്ഷം ചേർന്ന് നിന്നുള്ള വാർത്തകളും പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തി സത്യത്തിന്റെ സാക്ഷ്യമായി മുന്നേറുന്ന ഷെക്കൈന മാധ്യമ ശുശ്രൂഷകൾക്ക് താങ്ങാകാൻ നിങ്ങൾ തയ്യാറല്ലേ? ഞങ്ങളെ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7510697439. ഇമെയിൽ shekina@gmail.com. സപ്പോർട്ട് ഷെക്കൈന.
മാധ്യമ രംഗത്തെ ചരിത്രം തിരുത്തി കുറിച്ച വാർത്താ ചാനൽ, പരസ്യങ്ങളില്ലാത്ത, വാണിജ്യ താല്പര്യങ്ങളില്ലാത്ത മലയാളത്തിലെ ഒരേയൊരു വാർത്താ ചാനൽ ഷെക്കീന ന്യൂസ്. ആത്മീയ ശുശ്രൂഷകളുടെ തത്സമയ സംരക്ഷണങ്ങൾ ഈ ചാനലിന്റെ മാത്രം പ്രത്യേകത. ആനുകാലിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുള്ള മാധ്യമ പ്രവർത്തനവുമായി ധീരതയോടെ സത്യത്തിന്റെ പക്ഷം ചേർന്നു നിന്നുള്ള വാർത്തകളും പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തി സത്യത്തിന്റെ സാക്ഷ്യമായി മുന്നേറുന്ന ഷെക്കീന മാധ്യമ ശുശ്രൂഷകൾക്ക് താങ്ങാകാൻ നിങ്ങൾ തയ്യാറല്ലേ? ഞങ്ങളെ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7510697439. ഇമെയിൽ shekina@gmail.com. സപ്പോർട്ട് ഷെക്കീന.
മാധ്യമ രംഗത്തെ ചരിത്രം തിരുത്തി കുറിച്ച വാർത്താ ചാനൽ. പരസ്യങ്ങളില്ലാത്ത, വാണിജ്യ താല്പര്യങ്ങളില്ലാത്ത മലയാളത്തിലെ ഒരേയൊരു വാർത്താ ചാനൽ ഷെക്കീന ന്യൂസ്. ആത്മീയ ശുശ്രൂഷകളുടെ തത്സമയ സംരക്ഷണങ്ങൾ ഈ ചാനലിന്റെ മാത്രം പ്രത്യേകത. ആനുകാലിക വിഷയങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ നടത്തി ക്രൈസ്തവ മൂല്യങ്ങളിൽ അടിയുറച്ചു നിന്നുള്ള മാധ്യമ പ്രവർത്തനവുമായി ധീരതയോടെ സത്യത്തിന്റെ പക്ഷം ചേർന്നു നിന്നുള്ള വാർത്തകളും പ്രോഗ്രാമുകളും ഉൾപ്പെടുത്തി സത്യത്തിന്റെ സാക്ഷ്യമായി മുന്നേറുന്ന ഷെക്കീന മാധ്യമ ശുശ്രൂഷകൾക്ക് താങ്ങാകാൻ നിങ്ങൾ തയ്യാറല്ലേ? ഞങ്ങളെ ബന്ധപ്പെടുക. ഫോൺ നമ്പർ 7510697439. ഇമെയിൽ shekina@gmail.com. സപ്പോർട്ട് ഷെക്കീന.